ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ കോളേജിൽ ഇതുപോലെ ഒരുപാട് എത്ര പ്രോഗ്രാംസ് വേണമെങ്കിൽ നടത്താൻ പറ്റും. പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ ഷഹീമും ആക്കിബ് അങ്ങനെ ഹാദിൽ പോലെയുള്ള കുറച്ച് കുട്ടികളുടെ വളരെ നല്ല സപ്പോർട്ടോടു കൂടിയാണ് ഇങ്ങനെ 21 ഡേയ്സ് പ്രോഗ്രാമും ഇതുപോലെയുള്ളൊരു ഇൻ്ററാക്ഷൻ സെഷനൊക്കെ നടത്താൻ സാധിച്ചത്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റിംഗർ ഹബിലെ കമ്മ്യൂണിറ്റിയിലുള്ള എക്സ്പേർട്ടുമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ നമ്മുടെ സാഫിയിലെ കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടും അതുപോലെ എന്താണ് ഇന്നവേറ്റീവായിട്ടുള്ള സ്കില്ലുകളൊക്കെ ബിൽഡ് ചെയ്യാൻ എൻ്റെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കോളേജിലുള്ള ഈ നമ്മുടെ കുട്ടികളായിട്ടുള്ള ഷഹീം മാക്കിബും പോലുള്ള ആദിൽ പോലുള്ള കുട്ടികളെ കൊണ്ടാണ്. അതുപോലെ എല്ലാവരും നമ്മളെ ഫസ്റ്റ് ഇയർ ഇപ്പോൾ നമ്മളെ സെക്കൻഡ് ഇയേഴ്സിലെ കുട്ടികളും അവരെല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പോസിറ്റീവായിട്ട് സഹകരിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ 1 വർഷം 2 വർഷം കൊണ്ട് നിങ്ങളുടെ ഡിഗ്രികൾ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫീൽഡിലേക്ക് ജോബിലേക്കോ അതല്ലെങ്കിൽ PG പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ചില സോഫ്റ്റ്വെയർസ് വെബ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള ആപ്പ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള പല സ്കില്ലുകളും കിട്ടി കഴിഞ്ഞാൽ പക്ഷേ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. ഒരുപാട് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അങ്ങനെ ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു വളരെ ആക്റ്റീവായിരിക്കും. പക്ഷേ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കാണിക്കുക, നിങ്ങളുടെ സ്കില്ലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനും അത് ഉപകാരപ്പെടും. അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഇന്ന് സംസാരിക്കാൻ വരുന്നത് ടിങ്കർ ഹബ് എന്ന കമ്മ്യൂണിറ്റി വളരെ താല്പര്യത്തോടെ കുറേ ദിവസങ്ങളായിട്ട് ഷഹീമൊക്കെ പറയാറുള്ളതാണ് നമുക്ക് മെഹർക്കനെ കൊണ്ടുവരണം. അങ്ങനെ തന്നെ പറയാം, മെഹർക്ക എന്ന് പറയാം. മൂസ മെഹർപി എന്ന പേരിലുള്ള വളരെ എമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയെ തന്നെയാണ് നമുക്കിന്ന് സംസാരിക്കാൻ. അതായത് ടിങ്കർ ഹബിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള മിസ്റ്റർ മൂസ മെഹർപി എന്ന ഒരു എക്സ്പേർട്ടിനെ നമുക്ക് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ലഭിച്ചു. ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് ടിങ്കർ ഹബ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും അതുപോലെ അത് എത്രത്തോളം കുട്ടികൾക്ക് യൂസ്ഫുള്ളാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മെഹർക്കയുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഇൻട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളാണ്, ഇതിലൂടെ നിങ്ങൾക്കൊരു ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാം, എല്ലാവരും ചിന്തിക്കാം. അങ്ങനെ ഇനി അടുത്ത പ്രോഗ്രാമിൽ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവരാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ടെക്നിക്കലായിട്ടും ഇന്നവേറ്റീവായിട്ടും സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹർക്കിയോട് നിങ്ങൾക്ക് സംസാരിക്കാം. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് HOD സമദ് സാറ് ഈ പ്രോഗ്രാമിലുണ്ട്. സാറൊരു മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സിയാസിലെ സാഫിയിലെ ഒരുപാട് സാഫിയുടെ നാക്ക് വിസിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മിക്ക സമയത്തും മീറ്റിങ്ങും പ്രോഗ്രാമൊക്കെയാണ്. അതുകൊണ്ട് സാറ് മൊബൈൽ ഫോണ് ചാർജ് തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് സമദ് സാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പോൾ അതുകൊണ്ട് സമദ് സാറെ ഞാൻ ആദ്യം ഇതൊരു ഒരു ഫെലിസിറ്റേഷൻ വേണ്ടി ക്ഷണിക്കാണ്. കാരണം സാറ് അപ്പോൾ ഫോൺ ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. സാറ് ഒന്ന് സംസാരിക്കട്ടോ സാർ. ഹലോ, താങ്ക് യു സാർ. പെട്ടെന്ന് പറഞ്ഞു. ഗുഡ് ഈവനിങ് ടു ഓൾ. വളരെ അഭിമാനമുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കടന്നു പോകുന്നത്. ഞാൻ പറയാറുണ്ട്, ഏത് പ്രോഗ്രാമിലും നിങ്ങളിപ്പോൾ ഷീടെക്കിൻ്റെ പ്രോഗ്രാം ആണെങ്കിലും അതിന് മുമ്പുള്ള എല്ലാ പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾ തന്നെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ടെക്സിയാസ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി, ഇതേപോലെ തിങ്കർ ഹബ്ബ്, അതേപോലുള്ള പല കമ്മ്യൂണിറ്റി ആയിട്ടും കൊളാബറേറ്റ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ സ്വന്തം കുട്ടികൾ തന്നെ സ്വന്തം ചെയ്യുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് ഇത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് DCSA ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളാണെങ്കിൽ ഭൂരിഭാഗം ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇനീഷ്യേഷൻ വന്നത്, സ്റ്റുഡൻസിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ അതൊരു ഓപ്പൺ കമ്മ്യൂണിറ്റി ആയിട്ട് അവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്.
അപ്പൊ അതിന് ഞാൻ തിങ്കർ ഹബിന്റെ സിയോനോട് ആദ്യം നന്ദി പറയാണ്. അവരുടെ ഹെൽപ്പ് പുറത്തുനിന്നൊക്കെ ഇവർക്ക് വളരെയേറെ ഇൻസ്പിരേഷൻ ആയിട്ടുണ്ട്. അപ്പോ മെഹർക്ക അല്ലെ മെഹർ സാറിന് ഞാൻ ആ കാര്യത്തിൽ നന്ദി പറയാണ്, കുട്ടികളെ ഇങ്ങനത്തെ കാര്യത്തിൽ സഹായിക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മള് ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോ ഈ വർഷം മുതൽ സാഫിയുടെ ഒരു കമ്മ്യൂണിറ്റി ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് അതുകൊണ്ട് ഒരു അഭിമാനമുള്ളൊരു നിമിഷമാണ്. നമ്മളൊരു നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി, അവര് അത് കോളേജിന്റെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയി മാറിയത്, അത് വലിയൊരു ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു കോളേജ് മുഴുവൻ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇവിടെ നിരന്തരമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ കുട്ടികളിലേയും, കോളേജിലുള്ള എല്ലാ കുട്ടികളിലേക്കും അതേപോലെ തന്നെ പുറത്തേക്കും എല്ലാവർക്കും ഉപകരിക്കുന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ നടത്താനുള്ള നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ തിങ്കറാബിൻ്റെ സിഇഒ അദ്ദേഹം വലിയൊരു കൺസെപ്റ്റാണ് കുട്ടികളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആശംസകളും നന്ദികളൊക്കെ പറയുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സംസാർ പറഞ്ഞത് കേട്ട് കാണാം നിങ്ങൾ. ടെക്സിയാസ് തന്നെ നമ്മുടെ കോളേജിൻ്റെ ഒരു ക്ലബായിട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ടെക്സിയാസിൻ്റെ അണ്ടറിൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു ക്ലബിനെ എന്താക്കി മാറ്റിയത്, നമ്മുടെ കോളേജിൻ്റെ ഒരു ക്ലബ്ബാക്കി മാറ്റിയത്, എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. അപ്പോൾ അതിലാണ് ഈ ടിങ്കർ ഹബ്ബൊക്കെ വരുന്നത്. ഓക്കെ സംസാറിന്. അതുപോലെ ഇനി നമ്മുടെ മെയിൻ കീനോട്ട് അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കോഫൗണ്ടറും ടിങ്കർ ഹബ്ബിൻ്റെ കോഫൗണ്ടറും ഇതുപോലുള്ള നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത മുസ മെഹർബി എന്ന ഇതിൻ്റെ കോഫൗണ്ടറെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ മെഹർസ ആകെ മെഹർക്ക അവിടെ കണ്ടത് മെഹർക്ക മെഹർക്ക അത് കേട്ട് നല്ല വേണ ഫേസ് കാണുന്നത് കേട്ടോ. ഓക്കെ സാർ തുടങ്ങിയോ. ഹായ് ഹായ്, ഗുഡ് ഈവനിങ്. നമ്മള് പണ്ടേറെ മുതൽ ഇപ്പൊ കേരളത്തിൽ ഒരു ടെക് സ്റ്റാർട്ടപ്പ് ഒക്കെ ഒരു കൾച്ചർ വരുന്നാലും മുതൽ നമ്മളെല്ലാരും ഭയങ്കര പോസിറ്റിവിറ്റി അതിന്റെ പാർട്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാരെയും പരിചയമൊക്കെ ഉള്ളത്. കുറച്ചല്ലേ, ഞാനൊരു തേർഡ് ഇയർ പഠിക്കുന്ന മുതൽ ഞാൻ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ മോസ്റ്റ്ലി പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കൾച്ചർ അല്ലാത്ത പുതിയ കൈൻഡ് ഓഫ് കൾച്ചറുകൾ, പുതിയ കൈൻഡ് ഓഫ് ലേണിംഗ് കൾച്ചറുകളോ ബിഹേവിയർ കൾച്ചറുകളോ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം തിങ്കറബ് വരുന്ന തിങ്കറബ് തന്നില്ല കേരളത്തിലെ ആദ്യത്തെ ടെക്കറോൺ നോൺ പ്രോഫിറ്റോ ടെക്കറോൺ കമ്പനിയോ. പക്ഷെ കുറേയധികം സാധനം നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയത് ആൾക്കാരുടെ ഒരു കൾച്ചറൽ മാറ്റാൻ പറ്റി, ആൾക്കാരുടെ ബിഹേവിയർ മാറ്റാൻ പറ്റി. അതിൽ നമ്പർ വൺ സാധനമായിട്ടുണ്ട് ആൾക്കാരെ പേര് വിളിക്കാതെ, കേട്ടാ സാർ എന്നുള്ള പരിപാടികളൊന്നും വിളിക്കാതെ. ചിലപ്പം കൊറേയൊക്കെ ഫ്രണ്ട്സ് പോലൊക്കെ തന്നെയാണ് ഇതിലുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ ബന്ധപ്പുറത്ത് വിളിക്കുന്ന വിളി ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ഫോർമൽ സ്ഥലങ്ങളിൽ ഇത് വിളിക്കാതെ വിളിക്കാൻ അതായത് ഭയങ്കര ബ്ലേഡ് ആണ്, ഫോർമലാണോ ഇൻഫോർമലാണോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ത്യൻസ് പിള്ളേർ എല്ലാരെയും ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട് ആൾക്കാരെ പേര് മാത്രമേ വിളിക്കാവൂ എനിവേ. അപ്പൊ പക്ഷെ അതൊരു ഒരു ജനറലി ഒരു ബന്ധപ്പുറത്തുള്ള കാര്യങ്ങളാണിതെല്ലാം നടക്കുന്നത്. അപ്പൊ ഞാൻ ഗുസാരിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ വീട് കോഴിക്കോടാണ്, താമരശ്ശേരി. അപ്പം 11-15 കുസാരില് ബിടെക് ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഒരു തേർഡ് ഇയർ മുതൽ സ്വന്തം ഒരു ആപ്പ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക്ബെറിയിൽ നമ്മൾ പെയ്ഡ് ആപ്സ് ഉണ്ടാക്കാറുണ്ട്. ലൈക്ക് ഒരു രണ്ട് ആപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കാര്യങ്ങൾ എന്റെ കാര്യം നോക്കാൻ മാത്രം കാശൊക്കെ ആപ്പ് വിറ്റിട്ട് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ഒരു രണ്ടു വർഷം ഈ ആപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിന്റെ ലാസ്റ്റ് ഇയർ നമ്മളൊരു ഇവന്റ് എടുത്തിരുന്നു, മേക്കപ്പ് പാർട്ടി കൊച്ചിന്ന്. അപ്പം അതിന് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന ആൾക്കാരാണ്. പണ്ടാന്നേരം മേബി ഇപ്പയാണെങ്കിൽ പോലും നമുക്ക് അറിയായിരിക്കും, അത് കോളേജിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് ഒരുമിച്ചിരുന്നിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്യണം, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യണം എന്നാണെങ്കിൽ അതിനുള്ള എൻവയോൺമെന്റുകൾ ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഓൺ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ഓൺ വൈഫൈ അല്ലെങ്കിൽ അതിൽ വൈഫൈ കൂടി കിട്ടണം, എല്ലാവർക്കും ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. ഓൾമോസ്റ്റ് കോളേജുകൾ ഇപ്പോഴും അത് അത്ര പ്രാക്ടിക്കൽ പോസിബിൾ അല്ല. ലൈബ്രറിയിലാണ് ചിലപ്പോൾ നെറ്റ് ഉണ്ടാവും, ചിലപ്പോൾ സംസാരിക്കാൻ അന്നിരിക്കുക. അപ്പോഴാണ് എന്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ.
നേരത്തെ ആൻഡ്രോയിഡ് ഫോൺസ് ഭയങ്കര കുറവായിരുന്നു, എഗെയിൻ 4G സാധനങ്ങൾ തീരെ ആക്സസിബിൾ അല്ലായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ഈ ലേണിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 2014 ഞങ്ങൾ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു മോസില്ലയുടെ കൂടെ, വെബ് മേക്കർ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അതൊരു ഒരു വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിരുന്നു, ഒരു 4000 ആൾക്കാരത്തോളം വന്ന ഒരു ലേണിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു നമ്മൾ നടത്തി. അപ്പൊ അതിന് വോളണ്ടിയർ ചെയ്യാൻ വന്ന കുട്ടികളുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കുട്ടികൾ. അപ്പൊ അവർക്ക് കുറെ ടെക്നോളജി പഠിക്കണമെന്നുണ്ട്, പക്ഷെ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ടെക്നോളജി ഉണ്ട് എന്ന് അവർക്ക് അറിയാം ഈ പരിപാടിക്ക് വോളണ്ടിയർ ചെയ്തുകൊണ്ട്, പക്ഷെ അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നോ ഒരുമിച്ച് പഠിക്കാനുള്ള നോക്കുമല്ലേ. അപ്പൊ ആ സമയത്താണ് നമ്മുടെ സാറ്റ് ഉള്ളിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഉഷാറായിരിക്കും എന്ന് പറഞ്ഞിട്ട്, പിന്നെ അന്ന് നമുക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കേരള ഗവൺമെന്റിനെ സമീപിച്ച് അവസാനം പുസാറ്റിന് ഇൻക്യുബേറ്റർ വന്നു, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. അപ്പൊ എല്ലാ ദിവസവും ഈവനിങ് നമ്മൾ അവിടെ പോയിരുന്നിട്ട് കുഞ്ഞ് സെഷൻസ് പോലെ ചെയ്യും, കുഞ്ഞ് കഥകളൊക്കെ പറയും. പുസാറ്റ് അറൗണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്, അത് ടെക്നോളജി പഠിക്കണം, എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യമൊക്കെ എല്ലാ ആൾക്കാരും വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം അത് പിന്നെ വളർന്ന് വളർന്നാണ് ഇതൊരു ടിങ്കർ ഫൗണ്ടേഷൻ എന്നൊക്കെ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയത്. 2014-15 ഈ സ്പേസ് ഒക്കെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 3 വർഷം. ഒരു വർഷം അവരുടെ ഫെലോ ആയിരുന്നു, ടെക്നോളജി ഇന്നോവേഷൻ ഫെലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കോഴിക്കോട്ട് UL സൈബർ പാർക്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പൊ ഞാനാണ് വന്നിട്ട് അത് സെറ്റപ്പ് ചെയ്തത്. അപ്പൊ അത് അതിനു മുമ്പ് അവിടെ ഇൻക്യുബേറ്റർ ഇല്ലായിരുന്നു. അപ്പൊ ഞാനതൊന്ന് സെറ്റ് ചെയ്തു, 2 വർഷം അത് ഓടിച്ചു. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു 1,200 crore കേരള സ്പെസിഫിക് ആയിട്ട് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്റ്റാർട്ട് അങ്ങനെ കാശ് റെഡി ഉണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഉണ്ടായിരുന്ന ചലഞ്ച് ഈ കമ്പനികൾക്ക് ഈ കാശ് വാങ്ങേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഐഡിയക്ക് കുറവോ അങ്ങനത്തെ ഒന്നല്ല, കൊള്ളാവുന്ന ഐഡിയകളൊക്കെ ഉള്ള കമ്പനി ഉണ്ട്. കാശ് വാങ്ങേണ്ട ആവശ്യം ഒന്നെങ്കിൽ ഒരു എന്താണ് അവർക്ക് അവരുടെ സെർവർ ആവശ്യം, ടെക്നോളജി പ്രൊഡക്റ്റ് കമ്പനികൾക്ക് ഒന്നെങ്കിൽ സെർവർ ക്ലൗഡ് കഴിഞ്ഞ ആവശ്യം ഉണ്ടാവും. അതല്ല എന്നാണെങ്കിൽ ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും മാർക്കറ്റിംഗ് എന്തെങ്കിലും പരിപാടി വരും, പക്ഷെ അത് പ്രൊഡക്റ്റിൻ്റെ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ അത് മോസ്റ്റ് ഓഫ് ദി കോസ്റ്റും വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാലന്റ് തന്നെയാണ്, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കാശ് ആക്സസബിൾ ആണ്, പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഐഡിയ ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഈ റൂം നമ്മൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും സം പോയിന്റ് ഓഫ് ടൈം ലാസ്റ്റ് 2 years എല്ലാവരും ലൈഫ് ഓൺലൈനാണ്. അപ്പൊ സം കൈൻഡ് ഓഫ് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് പല രീതിയിൽ തോന്നിയിട്ട് പല ആവശ്യങ്ങൾ കാട്ടിട്ട് അങ്ങനെ എല്ലാവർക്കും തോന്നും. ഐഡിയകൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും സം പോയിന്റ് ഓഫ് ടൈമിൽ അടിപൊളി ഐഡിയ തോന്നും. പ്രശ്നം വെച്ചാൽ എത്ര ആൾക്കാർക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഇപ്പൊ 2 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ വാട്സപ്പ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കും തോന്നും. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു സ്റ്റെപ്പിലേക്ക് അടക്കാൻ മാത്രം പോലും നമുക്ക് നോഹവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കും. പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ മാത്രമൊക്കെ കാശൊക്കെ ഉണ്ടായിട്ടും വാങ്ങാൻ പറ്റാത്ത ഒരു റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി പിള്ളേരെ കിട്ടാൻ, അടിപൊളി പിള്ളേരെ കിട്ടാനില്ലാത്ത ഇത് ഒരു ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. അത് ഡെവലപ്പേഴ്സ് മാത്രമല്ല കേട്ടോ, അത് അല്ലാത്ത കൈൻഡ് ഓഫ് റോളുകൾക്കും. അപ്പൊ മേ ബി നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 2 years എടുത്തത് പാൻഡമിക് തുടങ്ങിയ ശേഷം ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്കൊക്കെയും, അതായത് ഹെൽത്ത് കെയർ അല്ലാത്ത ആൾക്കാർക്ക് പുറത്തു പോകാൻ പാടില്ല. അപ്പം ഈ 2 വർഷത്തിനിടയിൽ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടെന്ന് പറയുകയാണെങ്കിൽ അവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തു അല്ലേ, അല്ലാതെ ഇപ്പം ബാക്കി മോസ്റ്റ് ഓഫ് ദി വർക്കുകളും, അതായത് ഇപ്പോഴാണെങ്കിലും ഇടക്കിടക്ക് ചെയ്യാൻ പറയുമോ ആൾക്കാർ കുറച്ച് റിമോട്ടായിട്ട് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്തോട്ടെ. അപ്പം ഇതിന് വളരെ ചുരുങ്ങിയ 10% ആൾക്കാർ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവും പ്രോഗ്രാമേഴ്സ് ഉണ്ടാവും കോഡ് ചെയ്യുന്ന അതിൻ്റെ ആൾക്കാരുണ്ട്. ഒരു ടെക് പ്രൊഡക്ട് കമ്പനിയിലാണെങ്കിൽ ചിലപ്പോൾ 30% ചിലപ്പം കോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും സെയിൽസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം കഴിഞ്ഞ 2 വർഷത്തിൽ ഈ പറഞ്ഞോണം ഒരുപാട് ആൾക്കാർ വർക്ക് ഫ്രം ഹോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരധികം ആൾക്കാരും കോഡിങ് അല്ല ചെയ്യുന്നെങ്കിൽ അവർക്ക് എന്തോ അവർ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാൻ മാത്രമുള്ള അവർക്ക് എന്തോ ഒരു സ്കില്ലുണ്ട്, എന്തോ ഒരു സ്കില്ലുണ്ട്. അപ്പം ഇൻ ജനറൽ ഇപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇപ്പം ഫേസ്ബുക്കിൽ ഒക്കെയും റിമോട്ടായിട്ട് അതായത് റിമോട്ട് ജോലികളുണ്ടായി ഫേസ്ബുക്കിൽ, പക്ഷേ അത് നമ്മൾ അമേരിക്കയിലാണെങ്കിൽ മാത്രമേ പറ്റൂ. എന്ന് വെച്ചാൽ അമേരിക്കയിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കാലിഫോർണിയ അല്ലെങ്കിലും കുഴപ്പമില്ല ജോലി തരാം. ഇപ്പം ഈ പാൻഡമിക് വന്നതിന് ശേഷം എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാരിയർ കൂടി മൂവ് ചെയ്തു. അപ്പം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
എവിടെയിരുന്നും ആബ്സല്യൂട്ട്ലി ഇങ്ങനത്തെ ഗ്ലോബൽ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. അമേരിക്കയിലെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഒരു ഡെവലപ്പർക്ക് ഒരു കൊള്ളാവുന്ന ഒരു ഡെവലപ്പർക്ക് 100K ആണ് ഒരു ഇയർലി ഒരു 2-5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കൊടുക്കുന്ന സാലറി. 100K US ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 75 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 25 ലക്ഷം രൂപ ഇട്ടാത്തന്നെയും എത്ര ഉണ്ടാവും, മാസം 2 ലക്ഷം രൂപ ഉണ്ടാവും, വിച്ച് ഇസ് എ ലോട്ട് ഓഫ് മണി. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഭൂമിയിൽ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. അഗൈൻ വൺ ഓഫ് ദ റീസൺ മേ ബി ഇപ്പൊ സിയാസ് മലബാറിലായതുകൊണ്ടും കൂടി നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരിക്കും. കേരളത്തിന്റെ GDP 1/3 ഓഫ് കാശ് വരുന്നത് ഫോറിൻ റെമിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഗൾഫിലും ദുബായിലും പോയി വർക്ക് ചെയ്തിട്ട് അയക്കുന്ന കാശാണ്. മേ ബി ആൾക്കാർ യൂറോപ്പിലും US ലും പോയി ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്യും. അവർ വിച്ച് മീൻസ് അവര് വീട്ടിലേക്ക് എന്തെങ്കിലും പാരന്റ്സിനുള്ള അയച്ചാലും അല്ലാതെ ബൾക്ക് എമൗണ്ട് ഓഫ് കാശ് വരുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ചിലപ്പോൾ പാരന്റ്സോ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ആയിട്ട് നിക്കാക്കാത്ത പോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ആക്ച്വലി തിരിച്ചു വരുന്ന ഒരു സീനായി. അപ്പൊ പണ്ട് ഒരു 90-നൊക്കെ മുമ്പ് 1990-നൊക്കെ മുമ്പ് അതായത് ലിബറലൈസേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് മുകുന്ദന്റെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പുസ്തകമൊക്കെ വായിക്കുന്ന ഒരു പെൻഷനുകാർക്ക് അറിയാം, അല്ലെ പഴയ മൂവിയാണ്. ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വരാം, അതായത് എവിടേക്ക്, മദ്രാസിലേക്ക്, ബോംബെയിലേക്ക്, ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി ഗൾഫിലേക്ക് ഇങ്ങനെ വണ്ടി കയറുന്ന ഒരു ഒരു സിനാരി ഉണ്ട്. അപ്പം അതിന്റെ മുകളിലാണ് ഇത്രയും കാലം കേരളം പിടിച്ചോളുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജോലി ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര സ്റ്റേക്കിലാണ്. അപ്പം അപ്പൊ കുറേ സിനാരിയോസ് എടുത്തു നോക്കുകയാണെങ്കിൽ അഗെയിൻ മറ്റേ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക് സൈഡിൽ ഇഷ്ടപ്പെട്ട ഗ്ലോബലി ഏറ്റവും വലിയ 10 കമ്പനി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ടെക് കമ്പനി. അപ്പം ടെക് സൈഡിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ബാക്കിയുള്ള കൈൻഡ് ഓഫ് ജോലികളുടെ എണ്ണവും ക്വാളിറ്റിയും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ പുതിയ കൈൻഡ് ഓഫ് ജോലികൾ, അതായത് മേ ബി 2025 എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്ന ജോലികളുടെ ഒരു 40-50% ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ല പറയും. എന്ന് വെച്ചാൽ മേ ബി ഇപ്പൊ നമ്മളെ 2020 ആ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്, മേ ബി എനിക്ക് ഭയങ്കര ട്രൂ ആയിരിക്കും. കാരണം നമ്മൾ എത്ര ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ എത്ര പ്രിൻസിപ്പൽമാർക്കോ എത്ര സ്റ്റുഡൻസിനോ ഓൺലൈനിൽ പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓൾറെഡി നമുക്ക് അറിയുന്ന സ്കില്ലിൽ നിന്ന് വേറെ കുറെ കൈൻഡ് ഓഫ് ഡിഫറെന്റ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൈൻഡ് ഓഫ് ഒരു ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ജനറലി വേൾഡ് ഒരുപാട് പെട്ടെന്ന് മാറും. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കൈൻഡ് ഓഫ് രീതിയിലേക്ക് വേൾഡ് മാറും. അപ്പം സ്കിൽ പണ്ടാകുന്ന നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞോളാം ഹിസ്റ്റോറിക്കലി ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇപ്പം ജനറലി ഇപ്പം നാട്ടിൽ ഇപ്പോഴാണെങ്കിൽ പോലും എഞ്ചിനീയറിംഗ് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മേ ബി ഇപ്പം ഇത്രയും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ IT ബൂമൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് വരെ ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഉറപ്പുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നുള്ള കൈൻഡ് ഓഫ് ഒരു തോട്ട് ഇവിടെ. അത് പിന്നെ 2000 സമയത്താണ് അത് വന്നത്, 2000-2001 ശരിക്കും വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴാണെങ്കിലും എന്തുകൊണ്ട് പാരന്റ്സിനൊക്കെ കുറെ ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആൾക്കാർ വീടാൻ താല്പര്യം. അത് ഇപ്പൊ ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും ഒരാളൊരു വഴിക്ക് വിട്ടാൽ അയാൾക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ മേ ബി ആ കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് ഓൾമോസ്റ്റ് ഇപ്പൊ മാറിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഡിഗ്രിയോ ഒരു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ഡിഗ്രിയോ ഒരു ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് മാറിയിട്ട് കുറേം കൂടി ആൾക്കാരെ സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അത് ഭയങ്കര ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഹിസ്റ്റോറിക്കലി ആക്സസ് ഇല്ലാതെ പോയ ആൾക്കാർക്കൊക്കെയും ആക്സസ് കിട്ടാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഇൻ ഷോർട്ട് നമ്മളൊന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിയ വലിയ കോളേജ് പഠിച്ചാലോ ഇല്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഡിഗ്രിയോ PGയോ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമുക്ക് ഭയങ്കര ആയിട്ടും ജീവിതം രക്ഷപ്പെടുത്താനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറെ കാലം മുമ്പ് ഇല്ലായിട്ട് കുറെ കാലം മുമ്പ് ആക്ച്വലി ഇല്ല. ഇപ്പോഴാണെങ്കിലും ടെക്നോളജി അറൗണ്ട് കാര്യങ്ങളുടെ ലേണിങ് ഓൾമോസ്റ്റ് ഫ്രീ ആണ്, അല്ലെ മേ ബി ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്കത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഒരു പുതിയൊരു സാധനം പഠിക്കണമെങ്കിൽ അതൊരു ചിലവില്ലാതെ പഠിക്കാൻ പറ്റുന്ന വേറൊരു മേഖല മിക്കവാറും കാണില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്നതിന് മാസം ഒരു 10,000-20,000-30,000 രൂപ ഇന്റേൺഷിപ്പ് വാങ്ങാനും കോളേജ് കഴിയുന്ന സമയത്ത് ഒരു 10,000-15,000-50,000 രൂപ എന്താണ് സാലറി വാങ്ങുന്ന ലെവലിലേക്ക് നമുക്കൊരു ഒരു ജോലി കിട്ടുക എന്നുള്ളതും തീരെ ഇമ്പോസിബിൾ ആയ ടാസ്കേ അല്ല. അത് വളരെ വളരെ പോസിബിൾ ആയ കാര്യമാണ്. പിന്നെ ഇതെല്ലാം പ്രോഗ്രാമേഴ്സിന് വേണ്ടി മാത്രം ലിമിറ്റഡ് കാര്യമല്ല.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി സ്റ്റാർട്ടപ്സിലൊക്കെ 70% ജോലികളും എത്തിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ പ്രോഗ്രാമിംഗ് റോളുകളാണ്. പക്ഷെ അവിടെ ഒക്കെയും നമ്മുടെ സ്കില്ലുകളും നമ്മുടെ ടെക്നോളജി സ്കില്ലും നമ്മുടെ ഡിജിറ്റൽ സ്കില്ലുകളും ഭയങ്കര വാലിഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കിങ്കർബ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഏത് കോളേജിൽ പോവാണെങ്കിൽ ഇപ്പൊ രണ്ടു മൂന്ന് ഇപ്പൊ ഞാൻ പണ്ട് ഷെഹീൻ ആദ്യം കണ്ട സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കോളേജിൽ പോവാണെങ്കിലും പിള്ളേരോട് സംസാരിക്കുകയാണെങ്കിലും ടീച്ചേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ ആരോട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഈ പിള്ളേരാണെങ്കിൽ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടാവും. അപ്പൊ പിള്ളേർക്ക് എന്നാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്നാണെങ്കിലും അവർക്ക് സ്റ്റുഡൻസിനാണെങ്കിലും അവർക്കും നല്ലൊരു കരിയർ കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു സാലറി കിട്ടണം. സോ ദാറ്റ് നമുക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റും, പാരന്റ്സിനെ എല്ലാവരെയും നോക്കാൻ പറ്റും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ എന്തെങ്കിലും പരിപാടി വയ്ക്കുന്ന നേരം ആൾക്കാർ വരുന്നവർക്ക് കുറവായിരിക്കും, അത് ഭയങ്കര ഓക്കെയാണ്. റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ കോളേജിൽ എല്ലാ പുതിയൊരു ഫേസ് ഓഫ് പാർട്ട് ഓഫ് ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയായിരിക്കും പോകുന്നത്. അത് നമുക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യണം എന്ന് അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ എക്സ്പെക്ടേഷൻ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇതൊന്നും നമുക്ക് നടക്കില്ല, അതുകൊണ്ട് നമ്മളിപ്പം ഇതിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ വെറുതെ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഒരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആൾക്കാർ മാറും. പക്ഷെ ശരിക്കും എല്ലാ ആൾക്കാർക്കും നിങ്ങൾ തന്നെ ഇപ്പം മേബി നിങ്ങളോട് തിരിച്ചു ചോദിച്ചു നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടി, എല്ലാ ആൾക്കാർക്കും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം, നമുക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ജീവിതം ജീവിക്കാൻ മാത്രമല്ല സാമ്പത്തിക ഭദ്രതയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വേണം എന്നുള്ളതാണ് എല്ലാവരെയാണ്. അപ്പൊ പണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീരെ നമ്മളെ കൺട്രോളിലോ കയ്യിലോ ഉള്ള കാര്യങ്ങളല്ലേ, ഇപ്പൊ അതല്ല. ഇപ്പൊ അത് ഭയങ്കര ഭയങ്കരമായിട്ട് അത് മേബി അത് ഒരു അഞ്ചു വർഷം മുമ്പ് ഇല്ലായിരുന്നു, അഞ്ചു വർഷം മുമ്പ് പോലും അത് ഇല്ലായിരുന്നു. കാരണം അഞ്ചു വർഷം ഒരു എട്ട് വർഷം മുമ്പാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ ഒരു കാര്യങ്ങളോ ഒക്കെ വന്നത് ഇപ്പഴായി. മേബി ഈ പാൻഡമിക് തുടങ്ങിയതിനു ശേഷം ശരിക്കും അങ്ങനെ റിമോട്ട് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റി ഇത്ര സ്കെയിൽ വരാൻ തുടങ്ങി. അപ്പം നമ്മളൊന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് മാസം ഒരു ആറ് മാസം നമ്മൾ ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്കെയിലിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. മേ ബി ഹിസ്റ്റോറിക്കലി ആദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ, ഒരു ചിലവില്ലാതെ സ്കില്ല് പഠിക്കാനും ആ സ്കില്ല് വെച്ചിട്ട് നിങ്ങളെ സ്കില്ല് വെച്ച് മാത്രം നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ടുള്ള ലെവലിൽ സമ്പാദിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ മേ ബി ഹിസ്റ്ററിക്ക് മുമ്പ് വന്നിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പം ഇപ്പം പ്രീ ക്ലാസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രോമിനന്റ് ആയ സ്ഥലങ്ങളിൽ നിങ്ങൾ ഭയങ്കര റിച്ച് ആയ വീട്ടിലോ നിങ്ങൾ ഭയങ്കര അപ്പർ കാസ്റ്റ് വീട്ടിലോ നല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾ ലൈഫ് രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി തന്നെ ഭയങ്കര ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളൊന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ ഡിസ്പൈറ്റ് ഓഫ് നിങ്ങളുടെ ജെൻഡർ, ഡിസ്പൈറ്റ് ഓഫ് നിങ്ങൾ എവിടുന്നാ വരുന്നത്, ബാക്കി എല്ലാം ബിയോണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള ടെക്നോളജി സ്റ്റാർട്ടപ്പ്സ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര ലുക്കായിട്ടോ എന്നോട് കമ്പനി അടിച്ചവർക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സം പോയിന്റ് ഓഫ് ടൈമിൽ അവർക്ക് ഒരു ഒരു പൊട്ടൻഷ്യൽ ഹയർ എന്നെ കൊണ്ട് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ബന്ധം ഒരു ഒരു തോട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇൻ ജനറൽ ടിങ്കറബ് അടക്കമുള്ള കമ്മ്യൂണിറ്റികൾ വർക്ക് ചെയ്യുന്നതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി സ്കില്ലുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കില്ലോ അല്ലെങ്കിൽ ടെക്നോളജി സ്കില്ലോ ബിൽഡ് ചെയ്യുക എന്നുള്ളതോ ജനറലി സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതോ അത്ര ഭയങ്കര ഐൻസ്റ്റീന് ബുദ്ധി വേണ്ടി അതിന്റെ പ്രശ്നങ്ങളൊന്നും. പക്ഷെ പലപ്പോഴും അത് നടക്കൂല അല്ലെ ആൾക്കാർ കിട്ടാത്തതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പോസിബിൾ ആണെന്ന് തോന്നും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറം നടക്കും. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നതിലും ഭയങ്കര കുറവാണ്. നമ്മുടെ ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഇപ്പം ഞാനിപ്പം ഡിഗ്രി ബിടെക് കഴിയുന്നവരെയുള്ള സമയത്ത് ചിലപ്പം ഇപ്പൊ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എന്നാൽ പോലും എന്റെ കൂടെ പഠിച്ച ആൾക്കാരല്ലേ, മേ ബി ഏഴാം ക്ലാസ് വരെയുള്ള ഒരു ഫ്രണ്ട്, പത്താം ക്ലാസ് വരെയുള്ള വേറൊരു ഫ്രണ്ട്, ഡിഗ്രി വരെയുള്ള പ്ലസ് ടു വരെയുള്ള കോളേജിൽ ഉള്ള ഒരു അഞ്ചാറ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ഭയങ്കര സുഹൃത്തുക്കൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടുപിടിച്ചു. വിച്ച് മീൻസ് നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ ഭയങ്കര ഉത്സാഹമുണ്ട്, ജീവിതം രക്ഷപ്പെടുന്ന കുറച്ച് എഫേർട്ട് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് ഇല്ല എന്നാണെങ്കിൽ ചിലപ്പം നമ്മളും അങ്ങനെ തന്നെ ഇരിക്കും. അതൊരു ഒരു ജനറൽ റൂളാണ്. യു ആർ ദ ആവറേജ് ഓഫ് ഫൈവ് പീപ്പിൾ അറൗണ്ട് യു എന്ന് പറയും. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര ഉത്സാഹിക്കണം, ജീവിതം രക്ഷപ്പെടുത്തണം, എഫേർട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പറ്റുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളും രക്ഷപ്പെടും. അതല്ല, ഇതൊന്നും വലിയ കാര്യമില്ല, ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയില്ല, ഇവിടെ അത് ശരിയില്ല, അത് ശരിയില്ല, കോളേജ് മാനേജ്മെന്റ് ശരിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും. അപ്പം ടിങ്കർ ഹബിന്റെ കമ്മ്യൂണിറ്റി ക്യാമ്പസ് കമ്മ്യൂണിറ്റികൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോളേജിലും ഉണ്ടാവും കുറച്ചെങ്കിലും ടെക്നോളജിയിൽ സ്കില്ലുകളും ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആൾക്കാർ.
അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാ കോളേജിലും കുറച്ച് ആൾക്കാർ പക്ഷെ ജനറലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു പഠിപ്പിയോ അല്ലെ ഒരു ഒരു കമ്പ്യൂട്ടർ കലയനോ ഒരു നേടൊക്കെ ആയിട്ട് മാറ്റി തരും ബാക്കിയുള്ള ആൾക്കാർക്ക് കോളേജിൽ വന്ന് ചില്ല ചെയ്യുന്ന ജീവിത ആവശ്യം ഒരു കാറ്റഗറി ഇതുപോലെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടും ടെക്നോളജി മാത്രം ആൾക്കാരായിട്ട് വേറൊരു കാറ്റഗറി ടിങ്കറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കൈൻഡ് ഓഫ് ആൾക്കാരെയും കണക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് നമുക്കൊരു സാധനം അറിഞ്ഞുകൊണ്ടാന്നാണെങ്കിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ജഡ്ജ് ചെയ്യപ്പെടാത്ത അതായത് ഞാനിപ്പോ നമുക്ക് ചോദിച്ചാൽ ഓൺ ഇപ്പൊ വിചാരിക്കുന്നു വിചാരിക്കുന്നു ആലോചിക്കാണ്ട് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സ്പേസുകളോ കമ്മ്യൂണിറ്റികളോ ഉണ്ടാക്കാൻ പറ്റും ഓഫ്ലൈൻ ഒക്കെ ഉള്ള കാലത്ത് പ്രീ പാൻഡമിക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിലോ അടുത്ത കടയിലോ എവിടെയെങ്കിലും എല്ലാവരും കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ചായ കുടിച്ച് ചിലപ്പോൾ കുറച്ച് വർത്താനൊക്കെ പതി ഇങ്ങനെയൊക്കെ നടന്നാൽ മതി ഒന്നിലൊക്കെ ചെയ്യണ്ടേ അപ്പൊ നിന്നാ ഒരു ഹാക്കത്തോൺ ആയിട്ട് പോയാലോ അപ്പൊ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസ്കഷനിലാണ് കമ്മ്യൂണിറ്റികൾ ആക്ച്വലി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കമ്മ്യൂണിറ്റിന്റെ പവർ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ടിങ്കറെ എന്താണെന്ന് ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയും എന്നാലും ജനറലി പവർ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ കോളേജിൽ ഒരു ഷഹീം ഈ ഷഹീം നമ്മളെ കണക്ട് ചെയ്ത ത്രൂ ആണ് എന്താ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ അപ്പം ആ കമ്മ്യൂണിറ്റിന്റെ ത്രൂ ആണ് ഞാനോ ബാക്കിയുള്ള ആൾക്കാരോ ആണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് വെച്ചിട്ടപ്പം ആക്ച്വലി അപ്പൊ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പോ സപ്പോർട്ടോ വേണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം മേ ബി സംസാരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് അറിയാം അല്ല ടിങ്കറപ്പ് എന്ത് ചെയ്യുന്നതായി അപ്പൊ ഒരു കോളിൽ ഒരു ഷെയിം ഉണ്ടെങ്കിൽ എന്ത് വയ്ക്കും ഒരു ടിങ്കറപ്പും ഉണ്ടോന്ന് ഒരു ഇത്രയും ആക്ടിവിറ്റി ഒക്കെ അവിടെ നടക്കുന്നത് അപ്പം ഒരു കോളേജ് ഒരു 10 ഷെയിം ഉണ്ടെങ്കിലും 10 കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റികൾ ഉണ്ടോന്ന് 10 കൈൻഡ് ഓഫ് ആക്ടിവിറ്റി നിങ്ങൾ അത്രയും കണക്ട് ചെയ്യണം അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് കാര്യങ്ങളായിട്ട് ചിലപ്പോൾ മാറ്റർ ചെയ്യുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതായിരിക്കുന്നത് നമുക്ക് ആരൊക്കെ അറിയാന്നുള്ളത് അപ്പം എനിക്കൊന്ന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നും പിന്നെ അത് നമ്മളെ കൂട്ടത്തിൽ അത് ആർക്കും അറിയാമെന്നും മാത്രം അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തരും പക്ഷെ എൻ്റെ കൂടെ അത് ആർക്കും അറിയാമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ എനിക്ക് ഇതൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരെ വിളിച്ചു വെച്ചു അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാർക്കെങ്കിലും നോളജ് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒരു വെബ് ആപ്പ് ഉണ്ടാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ് സംതിങ് സംതിങ് കാര്യങ്ങൾ നോക്കുകയാണ് നിങ്ങൾക്കൊരു ഷഹീമോ ബാക്കി ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും അപ്പൊ കോളേജിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക ആ ഒരു കൾച്ചർ ഉണ്ടാക്കുക ഒരു ഒരു ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി അപ്പൊ അതാണ് ടിങ്കറപ്പിന്റെ ക്യാമ്പസ് കമ്മ്യൂണിറ്റികൾ ചെയ്യുന്നത് അപ്പൊ ഇൻ ജനറൽ ടിങ്കറപ്പ് എന്താ ചെയ്യാൻ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉത്സാഹിച്ചാൽ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ മാത്രം ടെക്നോളജി അറൗണ്ട് അതായത് കോഡിംഗ് ആയിരിക്കും പ്രോഗ്രാമിംഗ് ചിലപ്പോൾ അല്ലാത്ത കൈൻഡ് ഓഫ് സെയിൽസ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് റോളുകളിലൊക്കെയും എന്തുണ്ടാവും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നമ്മളെ പിള്ളേർക്ക് അത് കിട്ടാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടാണ് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഭൂമിയിൽ ഉണ്ട് എന്ന് അറിയാത്തതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും ഇന്നലെ ഇന്നും കൂടിയായിട്ട് ഇപ്പൊ തീർന്നുകൊണ്ട് നമ്മളൊരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലാത്ത അതായത് ഒരു കോഡിംഗ് ഒന്നും കോളേജിൽ പഠിക്കാത്ത പിള്ളേരുണ്ടാവുമല്ലോ ആർട്സ് എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഹാക്കത്തോ നടത്തിയിട്ടുണ്ട് ഒരെണ്ണം ഓൾറെഡി കോഴിക്കോട് നടത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത് അതല്ലാതെ ഇപ്രാവശ്യം ഓൺലൈനിൽ ഒരെണ്ണം നടത്തിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഇപ്പൊ കാണിച്ചത് ആൾക്കാര് ഉണ്ടാക്കിയ വെബ്സൈറ്റുകളും ചാറ്റ്ബോട്ടുകളും ഇവരാരും കോഡ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു പോസ്റ്റേഴ്സ് ഉണ്ടാക്കി അവർ ചാറ്റ്ബോട്ട് ഉണ്ടാക്കി ആൾക്കാരുടെ മേബി ആ ബ്ലോഗുകൾ അയച്ചിരുന്നു ആബ്സല്യൂട്ട് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളപ്പം കോളേജിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു സെയിൽസോ മാർക്കറ്റിംഗോ ഇപ്പൊ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു സെയിൽസും മാർക്കറ്റിംഗും അല്ലെങ്കിൽ അതുപോലത്തെ റിസർച്ച് ഒക്കെ അടക്കമുള്ള കൈൻഡ് ഓഫ് ജൂനിയർ അപ്പൊ അതിനൊക്കെയും ആളെ വേണം അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ അല്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് പുള്ളി ഒരു ഒരു അടിപൊളി ഫണ്ടഡ് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നു അപ്പൊ പുള്ളിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗും അത് എറൗണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ സെയിൽസും മാർക്കറ്റിംഗ് എങ്ങനെ ഡിജിറ്റലി കൂട്ടാമെന്ന് നോക്കുന്നത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നല്ല അല്ലാത്ത വേറെ ഒരുപാട് മെത്തേഡ് അപ്പൊ അതൊന്നും കോഡിങ് അറിയേണ്ട അതിന്റെ മെത്തേഡായിരുന്നു പക്ഷെ അതിനുള്ള ടെക്നോളജികളും ടൂളുകളും നമുക്ക് അറിയാം അപ്പൊ അങ്ങനത്തെ റോളുകളിലൊക്കെ കയറിയിട്ട് ഇപ്പൊ എന്റെ ഭയങ്കര ക്ലാസ്മേറ്റുകളുടെ അടുത്ത സുഹൃത്തുക്കളായ ഒരു അഞ്ചാൾക്കാരെങ്കിലും ഒരു 30-35 വയസ്സിനുള്ള റിട്ടയർ ചെയ്യുന്നത് റിട്ടയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ ഒരു 3-5 crore ഉണ്ടാവും സോ ദാറ്റ് അവരെയും എന്ത് ചെയ്യേണ്ട അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വീട്ടിൽ ഇരുന്നാൽ മതി അവര് ഈ പണിക്ക് പോകേണ്ട ആവശ്യമില്ല അവർക്ക് അവരെ കാര്യങ്ങൾ നടക്കണം അവർക്ക് കപ്പിൾ ഓഫ് ലാക്സ് മാസം ചുമ്മാ വന്നു അപ്പം ഇവരാരും വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നല്ല ഇവർക്ക് ആ കൂടി ഉണ്ടായിരുന്നത് അതിൽ ഒരാൾക്ക് ഉണ്ടായിരുന്ന ആ കൂടി സ്കില്ല് വെച്ചിട്ട് പുള്ളിക്കാരൻ മീം പേജിന്റെ അഡ്മിനെ എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇതുപോലെ മീമും എറൗണ്ടൊക്കെ ഉള്ളൊരു നിങ്ങൾക്ക് അറിയാം ഷെയർ ചാറ്റ് എന്നുള്ള ആപ്പ്
ആ ആപ്പിന്റെ ഒരു ഒരു കണ്ടന്റ് റോൾ കിട്ടി. പിന്നെ പിന്നെ പുള്ളി പ്രൊഡക്ട് മാനേജറായി, പിന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് അങ്ങ് കിട്ടി. അപ്പൊ പുള്ളിക്കാരൻ പ്രോഗ്രാമർ ഒന്നല്ല, പുള്ളിക്കാരൻ ഇപ്പോഴും പ്രോഗ്രാമർ അല്ല. പക്ഷെ പുള്ളിക്കാരൻ ഈ പറയുന്ന കപ്പിൾ ഓഫ് ലാക്സ് പെർ മന്ത് വാങ്ങുന്ന ഒരു റോളായി. അപ്പൊ ജനറലി ഭൂമിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, നമ്മളത് കാണാതെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇംഗ്ലീഷിനെ പറഞ്ഞ പോലെയാണ് ഈ ടെക്നോളജി പറയുന്നത്. ഇംഗ്ലീഷ് വെച്ചിട്ട് ഭൂമിയിൽ ഒരുപാട് ലാംഗ്വേജ് ഉള്ള പോലത്തെ ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് അറിയെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യത്തിലേക്ക് ആക്സസ്. ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഗൂഗിൾ മീറ്റ് തുറക്കാനും അറിയില്ല. അതായത് ഇത് ഇത് എവിടെ ക്ലിക്ക് ചെയ്യണം അത് വായിക്കാനൊരു ബേസിക് കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ ബേസിക്കലി നമ്മൾ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ നമുക്കൊരു ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാനുള്ള നോളജ് അത് ഒരു പാർട്ട് ഓഫ് ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ പോലെ തന്നെ ആരും തന്നെയാണ് എന്റെ ടെക്നോളജി ആക്സസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്നതാണ് വേറെന്തുമായി. പക്ഷെ ഒരു ഒരു മിനിമം ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗൂഗിൾ മീറ്റ് പറഞ്ഞത് എല്ലാവർക്കും ഇപ്പം 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 ഇതെല്ലാം ഭയങ്കര ഓബ്വിയസ് ആണ്. പക്ഷെ അതിന് മുമ്പ് പാനോജ് മുമ്പ് എത്ര ആൾക്കാർക്ക് ഇപ്പം ഒരു മെയിൽ യൂസ് ചെയ്യുന്നതോ ഒരു ഒരു ഡ്രൈവ് യൂസ് ചെയ്യുന്നതോ ഇങ്ങനത്തെ സാധനങ്ങൾ നോർമലായിട്ട്. പക്ഷെ അതൊന്നും വലിയ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ അറിയുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര പ്രശ്നങ്ങൾ മാത്രം. പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും കണ്ടിട്ടുണ്ടാവും, കാണുന്നേരല്ലേ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണെന്നാലും മനസ്സിലാവും. അപ്പൊ ഇൻ ജനറൽ ടിങ്കർ ആപ്പിന്റെ മോസ്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസും ടെക്നോളജി പഠിക്കുക എന്നുള്ളതും കോഡിംഗ് അറൗണ്ട് റോളിൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് യു ഐ യു എക്സ് കൈൻഡ് ഓഫ് ജോലികളുണ്ട്. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ഉണ്ടാക്കുക, ഫിഗ്മെന്റ് ഡിസൈൻസ് ഉണ്ടാക്കുക, യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്, യു എക്സ് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി പ്രൊഡക്റ്റ് അറൗണ്ട് കുറെ റോളുകളുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ ജോലി സാധ്യതകൾ കാടുപോലെ. അതായത് ഇപ്പം ഇന്ന് എനിക്കിപ്പോ കറക്റ്റ് പറയാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് വെച്ചിട്ട് രക്ഷപ്പെടും. മേബി ഒരു 3 months 6 months കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തന്നെ പറയാൻ പറ്റും നിങ്ങൾ ഇന്ന ഇന്ന സ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്ര കാശുള്ള ജോലി ഒക്കെ വാങ്ങി തരാം. കാരണം അത്രയും ആൾക്കാർ ഡിമാൻഡ്. പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ്, ഇന്നലെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ക്രെഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, ഫ്രീ ചാർജിന്റെ ഫോട്ടോ ഉണ്ടാക്കിയ ആപ്പ്, ഭയങ്കര ഫണ്ടഡ്, ഭയങ്കര സെലിബ്രേറ്റഡ് ആപ്പ്. അപ്പം ഒരു ചെക്കൻ അവിടെ എന്ത് വേണം, ഒരു ഡിസൈനർ, ഒരു വീഡിയോ ഡിസൈനർ ജോലിക്ക് വേണം. എന്നിട്ട് പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരന് ഇത് ജോലിക്ക് അപ്ലൈ, അതായത് പുള്ളിക്കാരൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഭയങ്കര, നിങ്ങൾക്ക് ഹരീഷിന് അറിയില്ല, ഹരീഷ് ശിവരാമകൃഷ്ണൻ, മറ്റേ പാട്ട് പാടുന്ന പുള്ളിക്കാരൻ, അടിപൊളി പോപ്പുലർ. പുള്ളിക്കാരനാണ്, പുള്ളി നേരത്തെ ഗൂഗിളിൽ, പുള്ളിക്കാരനാണ് ഇപ്പം ക്രെഡിന്റെ ഡിസൈൻ. എന്നിട്ട് ഈ ചെക്കൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു വീഡിയോ ഉണ്ടാക്കി. അതായത് അവന്റെ സ്കില്ല് വെച്ചിട്ട് അവനൊരു മോശം ഈ ക്രെഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി, ഒരു ആനിമേഷൻ വീഡിയോ. എന്നിട്ട് അവന് ട്വിറ്റർ, എനിക്കൊന്ന് ലിങ്ക്ഡിൻ അത് പോസ്റ്റ് ചെയ്തു. ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ചു നേരം കഴിഞ്ഞ നേരം, അതായത് എനിക്കിവിടെ ഇന്ത്യൻ ആവുന്ന ഭയങ്കരമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവൻ റെസ്യൂമെ ഉണ്ടാക്കി അവൻ അയക്കുകയും ചെയ്തു. അവൻ ആക്കോട് ചെയ്തതാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു. എനിക്കൊന്ന് കപ്പിൾ ഓഫ് അവേഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് ഹരീഷിന്റെ കമന്റ് വന്നു, നിങ്ങൾക്ക് ഇവിടുത്തെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഇന്ന മനുഷ്യർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളെ മെയിൽ ഐ ഡി ബാക്കി കാര്യങ്ങൾ തരാം. ഇങ്ങനെ ഇങ്ങനെയാണ് ആൾക്കാർ ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കിട്ടിയ ജോലിയൊക്കെ കിട്ടിപ്പോകും. അത്ര സിമ്പിളാണ്. പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കൊച്ചിക്കാലിനായിരിക്കുക എന്നുള്ള പാട്ടില്ലേ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നോ പണ്ടൊക്കെ പഴയ ഓഫീസുകളൊക്കെ ഉണ്ട് നോ വേക്കൻസി എന്ന് പറഞ്ഞിട്ട്. തൊഴിലില്ലായ്മ ഭയങ്കര പ്രശ്നം പ്രശ്നം സാധനം. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം കമ്മിങ് ബാക്ക്, നമ്മുടെ റീസണിങ്സ് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും വലിയ വലിയ വീടും എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വൺസ് ഞാൻ ഇപ്പം ഇങ്ങനെ ആയിരിക്കും, എന്റെ ഫാദർ ഗവൺമെന്റിലാണ്, നമുക്ക് റിലേറ്റീവ് സേഫ് ആയി. പക്ഷെ ബാക്കി ഒരുപാട് കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ ഗേൾസും ഒക്കെ ഉണ്ട്. അപ്പം കപ്പിൾ ഓഫ് ഇയേഴ്സ് കൂടി നമ്മുടെ പാരന്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ നമുക്ക് പറഞ്ഞ വലിയ വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പെയിന്റ് ചെയ്യണേ തന്നെ എന്തോ കാശ് വേണ്ടി. അപ്പം നമ്മളൊന്നും ഇപ്പം പണ്ടുള്ള പോലെ ഗൾഫ് പോയി രക്ഷപ്പെടാന്നൊക്കെയുള്ളത് ഭയങ്കരമായിട്ട് റിമോട്ട് പോസിബിലിറ്റി ആണ്. അപ്പം പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ നിന്നിട്ട് സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് സ്കെയിൽ രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ആൾക്കാർ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാത്തതെന്ന് മാത്രം. ഇപ്പൊ ടിങ്കർ ഹബ് അത് സിസ്റ്റമാറ്റിക്കലി ആൾക്കാർക്ക് സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു ശ്രമിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഞാൻ ബ്രീഫ്ലി ടിങ്കർ ഹബ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം അപ്പം ഇത് 2014 നമ്മളിങ്ങനെ തുടങ്ങിയത്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ കുസാറിൽ പഠിക്കുന്ന നമ്മൾ പറയുന്നത് ഇപ്പൊ ടി സി ഓഫ്കോഴ്സ് കുസാറില് സപ്ലൈ ഒന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാർക്കും, അല്ലാതെ രണ്ട് സപ്ലൈ വരേണ്ട എല്ലാ ആൾക്കാർക്കും ഫുൾ പ്ലേസ്മെന്റ് ആയിരുന്നു ടി സി എസ് ഒരു ഇൻഫോസിലൊക്കെ. അപ്പൊ നമ്മൾ അവിടുത്തെ പിള്ളേരോട് പറയുന്നത് ടി സി എസ് ഒരു ഇൻഫോസ് വരും, നിങ്ങൾക്ക് ജോലി തരാന്ന് പറയും, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇപ്പൊ ഇരുന്നിട്ട് അപ്പൊ അന്ന് 2015 ആൻഡ്രോയിഡ് പഠിക്കും, അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ജോലി, അതായത് 50,000-55,000 ജോലികൾ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വന്ന് നോക്കുമ്പോ ആൾക്കാര് പിള്ളേര് 5,000 രൂപ അങ്ങോട്ടേക്ക് കൊടുക്കാണ് കമ്പനിക്ക് ട്രെയിനിങ് തന്നത്.
നമ്മുടെ 25,000 കോടി കിട്ടുന്ന ജോലി ഉറപ്പായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ സ്കിൽ ഉണ്ടാക്കി നിങ്ങൾ എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റാർട്ടപ്പ് കയറും. അപ്പം ഇവിടെ കോഴിക്കോടൊക്കെ വന്നപ്പോഴേക്ക് ടോട്ടൽ സിനാരിയോ വരെ. അപ്പം കുറച്ച് റാങ്ക് അങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്ന മാത്രമാണ്, അല്ലെങ്കിൽ പറഞ്ഞോ എൻട്രൻസോ എഴുതുന്നോ ഇതാതിരിക്കുന്നോ പ്ലസ് ടു ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ഹോൾ നമ്മൾ ഏത് കോളേജിൽ പോകുന്നുള്ള തീരുമാനം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പരിപാടിയും മാറിപ്പോകുന്നുണ്ട്. അതായത് ഒരു കീ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പം ഏതെങ്കിലും ഒരു കോളേജ് എടുക്കുക, ഇപ്പൊ ഒരു ഭയങ്കര പോപ്പുലർ ഏതെങ്കിലും കോളേജ് NIT സി ഐ ടി, അപ്പൊ അവിടുത്തെ ഭയങ്കര അലമ്പ് നടക്കുന്ന സീനിയേഴ്സ് ആണെങ്കിലും കുറെ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അവസാനത്തെ വർഷം അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല കമ്പനി കയറി പോയിപ്പോഴത്തേക്ക് നമുക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവഞ്ചലി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, നമുക്കൊരു വിശ്വാസം തോന്നും. കാരണം നമ്മളെ സീനിയേഴ്സ് ഒക്കെ അങ്ങനെ. പക്ഷെ അതല്ല, നല്ല യൂണിവേഴ്സിറ്റി റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ സീനിയേഴ്സിനും ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് കുറെ വർഷമായിട്ടും നല്ല അടിപൊളി ജോലികളൊന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്കും അതൊരു പഠിച്ചെടുപ്പെന്ന് സംഭവിക്കുന്നതായിട്ടും ഭയങ്കര കൺസേൺസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ചാൾക്കാരെങ്കിലും രക്ഷപ്പെട്ട് തുടങ്ങിയ കുറച്ചാൾക്കാരെങ്കിലും നല്ല സ്കില്ഡ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടി അവർക്ക് നല്ല രീതിയിൽ പേയിങ് ആയ ജോലികൾ കിട്ടി തുടങ്ങിയാൽ പിന്നെ ടോട്ടൽ കൾച്ചർ മാറും. ഇപ്പൊ KMCT ഇവിടെ NIT അടുത്തുള്ള ഒരു നമ്മുടെ ഒരു കോളേജാണ്, സാധാരണ കോളേജ്, വലിയ ഭീകര അന്തരീക്ഷ കോളേജ് ഒന്നല്ല, ഒരു പ്രൈവറ്റ് കോളേജ്. എന്നിട്ട് അവിടെ ഈ പറഞ്ഞോണം അവരെ പിള്ളേരെല്ലാവരും ഉത്സാഹിച്ച് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവർ ഇഷ്ടം പോലെ പ്രോഗ്രാംസും ലേണിംഗ് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് വെച്ചാൽ ഇപ്പൊ കുറച്ച് പിള്ളേർക്ക് എന്തായി അവിടെ നിന്ന് ഇതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടി തുടങ്ങി, അങ്ങനെ അങ്ങനെ സൈബർ സെക്യൂരിറ്റിയിലും ഒക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ആ കിട്ടിയ പിള്ളേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ബാക്കിയുള്ള പിള്ളേർ, അപ്പൊ ഇവർക്കറിയാം ഇവരെ കൂടെ തിരിഞ്ഞിറക്കാൻ അലമ്പുണ്ടാക്കാനൊക്കെ ഉണ്ടായ പിള്ളേരാണ് ഇവന്റ് നല്ല ജോലി. അപ്പൊ ഇവർക്കും തോന്നില്ല എന്ത് ഓനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ഓക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയം. അപ്പം ആ ഒരു റിലേറ്റിബിലിറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ഒരു പാർട്ട്. അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇത് ഇത്ര സ്കെയിൽ പ്രശ്നമാവുന്നുള്ളതായും 2014 ചിലപ്പോൾ നമുക്ക് അറിയില്ല. അപ്പൊ ബേസിക്കലി ടിങ്കർ ഹബും ബാക്കിയുള്ള കൈൻഡ് ഓഫ് അതുവരെ ഉണ്ടായിരുന്ന ലേണിംഗ് മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഒന്ന് സംസാരിക്കുന്നതിന് ഓവറായിട്ട് എനിക്ക് തോന്നാറ് എന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കുറച്ചും കൂടി ബ്രോഡ് പറയുന്നുണ്ട്, പക്ഷെ ജനറലി ടെക്നോളജി സെഷൻസോ അല്ലെങ്കിൽ സെഷൻസോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇത്ര താടിയുള്ള ആൾക്കാരോ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊന്നും വിളിക്കാറില്ല. ഞങ്ങളുടെ ടീമിലെ എല്ലാ ആൾക്കാരും ആബിദോ ഞാനൊക്കെ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ, നമ്മൾ തന്നെ 30 വയസ്സായിട്ടുണ്ടാവില്ല. പക്ഷെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉള്ള ആൾക്കാരെ മാത്രമേ വരാറുള്ളൂ. ഇതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു തരുന്ന നേരം നമുക്കത് വിശ്വസിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതൽ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ എന്നെ തന്നെ ചേട്ടാ സാറ് ഇക്കാലൊക്കെ വിളിച്ചത് കൊണ്ട് നമുക്കൊരു ഭീകര അന്തരീക്ഷം ഉണ്ടാവും, ഇയാളെന്തോ വലിയ മഹാനാണ്, നമുക്ക് എന്താ എന്താ ചോദിക്കാൻ തരുന്ന പോലെ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരു ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പുള്ളിക്കാരി വന്നിട്ടാണ് സെഷൻ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ ഇത് മനസ്സിലായില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടിയില്ലാതെ ചോദിക്കാം. അപ്പൊ ഇൻ ജനറൽ പിയർ ടു പിയർ ലേണിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാരെ ചോദിച്ചും കണ്ടും പഠിക്കുന്ന പരിപാടിയാണ് പിയർ ലേണിംഗ്. ഇംഗ്ലീഷ് പറഞ്ഞിരുന്നൊക്കെ ഇരിക്കുകയാണെങ്കിലും സംഭവം അത്രയും നമ്മളില്ല, എക്സാമിന്റെ തലേ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ച് പഠിച്ച് പാസ്സാന്ന് എന്റെ പരിപാടി. ഇതിപ്പോ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ആയിരിക്കും അങ്ങനെ ചോദിക്കുന്നത് മാത്രം. അപ്പൊ ഇൻ ജനറൽ നമുക്കറിയാം ഒന്നും ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. അപ്പം നമുക്ക് നമ്മളത് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ, നമ്മളെല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നമുക്കത് നമുക്ക് തോന്നി നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കും. അതാണ് ഫിംഗർ ഹബ് എന്തിന് ചെയ്യുന്നു. പിന്നെ അത് കുറച്ചധികം സ്റ്റാറ്റുകൾ എന്ന് വെച്ചാൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ടെക്നോളജി സ്കില്ലില്ല എന്നാണെങ്കിൽ അതിപ്പോ കോഡിംഗ് ആയിക്കോളം നിർബന്ധമല്ല, പക്ഷെ അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവ്. നിങ്ങളൊരു സാറാന്ന് വെച്ചു, അതായത് ഒരു ടീച്ചറായി വെച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാനോ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്യാനോ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാനോ അറിയില്ല എന്ന് വെച്ചു, നിങ്ങൾ ഇനി ഒരു കോളേജ് പഠിക്കും. ഒരു സാറിന് അറിയേണ്ട ഒരു കാര്യമാണ് അത്. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുന്ന സാറാണ്, എക്കണോമിക്സ് പഠിക്കുന്ന സാറാണ്, സാറ് പഠിച്ച സമയത്തൊന്നും ഈ ഗൂഗിൾ മീറ്റ് ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കും പഴയ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇനി ഒരു പ്രൊഫസറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റോ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാൻ അറിയില്ല, നമുക്ക് നിങ്ങളൊരു കോളേജും ജോലിക്ക് എടുക്കാനുള്ള സാധ്യത ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പരിപാടികളൊക്കെ ഓൺലൈൻ ആയിരിക്കും. അപ്പൊ അതൊരു ബേസിക് കാര്യമാണ്. ഇപ്പൊ ഇപ്പം പണ്ട് നമ്മളെല്ലാവരും ജനിക്കുന്ന നേരത്ത് വാട്സപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത്. ആ പറഞ്ഞ പോലെ നമ്മളൊരു ഇപ്പം നോക്കുന്നതായിരിക്കും, നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നല്ല ചീത്തറിഞ്ഞ പാരന്റ്സ് ഫുൾ ടൈം വാട്സപ്പിലും അല്ലെങ്കിൽ പറഞ്ഞു ഫേസ്ബുക്കിലും. അപ്പൊ അതുപോലെ തന്നെ ഇതൊക്കെ ടെക്നോളജി ടൂളുകളാണ്, ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രം. അപ്പൊ ടെക്നോളജി സ്കില്ല് ഉണ്ടെങ്കിൽ, അത് ഇപ്പം പറയുക എന്റെ ഡേ ടു ഡേ ജോബില് കോഡിംഗ് ഇല്ല,
പക്ഷേ ഡിജിറ്റൽ ടൂൾസ് വെച്ചിട്ട് മാത്രമാണ് എന്റെ ഹോൾ ഡേ ഞാൻ സ്ട്രക്ചർ ചെയ്യാൻ ഓടിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് മേ ബി ഈ മന്ത് എൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിങ്കർ ഹബിൽ 35 ആൾക്കാർ ഫുൾ ടൈമും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കെയിൽ ഉണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, അല്ലെ എത്രയും ആൾക്കാർ മേ ബി 5000 പിള്ളേരുണ്ട് നമ്മുടെ ഡിസ്കോർഡ് സെർവർ, അപ്പൊ അത്രയും ആൾക്കാരെ നമ്മൾ പഠിക്കാൻ എലേബിൾ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടൂളുകളാണ്, ഡിസ്കോർഡ് എന്നുള്ള അനതറി ടൂൾ. അപ്പൊ ഇൻ ഷോർട്ട് നിങ്ങൾക്ക് കോഡിങ്ങോ കോഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഗ്രാമിങ്ങോ അതല്ലെങ്കിൽ ടെക്നോളജി ടൂൾസോ അതായത് ഡോക്സും ഡ്രൈവും നോഷനും കൈൻഡ് ഓഫ് കാര്യങ്ങളും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഒരു ജോലി കിട്ടാൻ നിങ്ങൾ സർവൈവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളും പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എല്ലാവർക്കും കൂടി ഉത്സാഹിച്ച് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ടിങ്കർ അപ്പ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് രീതിയിലാണ്. അപ്പം നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ എല്ലാ കുട്ടികൾക്കും അല്ലെ എല്ലാ സ്റ്റുഡൻസിനും ടെക്നോളജി സ്കില്ലുകൾ ബിൽഡ് ചെയ്യുക. മേ ബി മോസ്റ്റ് ടിങ്കർ അപ്പിന് അതിൽ കോഡിംഗ് തന്നെ പഠിക്കണം എന്നുള്ളത് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിംഗ് അറിയാവുന്നതാണെങ്കിൽ സൂപ്പർ സ്കില്ലാണ്. നിങ്ങൾക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാശ് കിട്ടും, ചോദിക്കുന്ന എവിടെ പോയിട്ടുണ്ട് അക്രോസ് വേൾഡ് നിങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണി നല്ല കാശിന് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓൾവേസ് ഇൻ ഡിമാൻഡ്. എനിക്ക് അറിയുന്നത് നന്നായിട്ട് കോഡാണ് ഒരു മനുഷ്യൻ പോലും വെറുതെ അതാണ് എന്ന് വെച്ചാൽ എന്റെ അടുത്ത് എല്ലാ ഫൗണ്ടേഴ്സിനും ബന്ധമുള്ള ഏക റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടാൻ. അപ്പം ഇതുപോലെ വേറെ എന്ത് ഡൊമൈനാണുള്ളത്? അപ്പം ടെക്നോളജി പോലെ 3 മാസം 6 മാസം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000-50,000 കിട്ടാൻ പറ്റുന്ന വേറൊരു ഡൊമൈൻ ഇപ്പല്ല. ഐ മീൻ ഇത്രയും ലാർജ് സ്കെയിൽ ഒന്നോ രണ്ടോ ഇതുണ്ടാവുമായിരിക്കും. പക്ഷേ എഗെയിൻ ഇപ്പൊ നമ്മൾ PhD കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റോ മാറ്റം അറിയെങ്കിൽ ടോട്ടൽ ഗവൺമെന്റ് ജോബ്സിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ജോബ്സിന്റെ 3% ആണ് എന്തുള്ളത് ഗവൺമെന്റ് ജോബ്സിൽ. എന്ന് വെച്ചാൽ 100 ആൾക്കാരുണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ, 3 ജോബേ ഗവൺമെന്റിൽ ഉള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയാലോ, അത് ലോട്ടറി എടുക്കുന്ന പോലെ സാധനം. ഈ ലോട്ടറി കുറച്ചും കൂടി പ്രോബിലിറ്റിയാണ്. അപ്പൊ അത് മോശമാണ് നല്ലത്. അത് എന്തെങ്കിലും നമുക്കൊരു സ്റ്റാറ്റ് അറിയെങ്കിൽ ഈ 90 ആക്കാൻ കിട്ടില്ല. അപ്പൊ ടിങ്കർ അപ്പ് എന്താ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 90 ആക്കും എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ. അപ്പൊ ഈ ടെക്നോളജി സ്കില്ലുണ്ടെങ്കിൽ ഈ ബാക്കി എന്ത് കൈൻഡ് ഓഫ് ജോലി, ഇപ്പൊ 2 ലക്ഷം 5 ലക്ഷം മാസം കിട്ടുന്ന എത്ര ഗവൺമെന്റ് ജോലി ഉണ്ട്, ചീഫ് സെക്രട്ടറിക്ക് പോലും അവർ ഇത്ര കാശ് കൊടുക്കുന്നത്. ഒഫ്കോഴ്സ് പവറിന്റെ എക്വിവലൻസ് വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കെയിലിലെ ആൾക്കാർക്ക് അതായത് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്കോ വേറെ എന്തെങ്കിലും പരിപാടിക്കോ ഇടുന്ന എഫേർട്ട് നമ്മൾ 3 മാസം 6 മാസം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് സെറ്റ് ആക്കാനുള്ള വകുപ്പ്. പക്ഷെ ഭക്ഷണം ആർക്കും ഇത് അറിയില്ല. അതായത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫോർ ഫ്രണ്ടിലായി. അതായത് കേരളത്തിലോ ഇന്ത്യയിലോ സ്റ്റാർട്ടപ്പ് ചെയ്ത് വരുന്ന ദിവസം നമ്മൾ അവിടെ ഉണ്ട്, അവർ കൂടെ ഉണ്ട്. കുറെ സാധനം നമ്മൾ തന്നെയാണ് ഇത് ടോട്ടലി ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് പോളിസി. അത് കഴിഞ്ഞിട്ട് ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ഒക്കെ എത്തിക്കാൻ വേണ്ടി. അപ്പൊ ഒരു ഫസ്റ്റ് ബാച്ചിലുള്ള ആളെ ഞാൻ. അപ്പൊ അത് മുതൽ നമ്മൾ ഇതിന് കൂടെ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇത് നേരത്തെ അറിയുന്നത്. ഇപ്പം ടിങ്കർ അപ്പിന്റെ ഹോൾ ടീം 2014-15 തുടങ്ങിയ മുതൽ ഫുൾ റിമോട്ട്. കാരണം എന്റെ ഒരു അറിയില്ല കോഫോണ്ടർ അവൻ ട്രൂ കോളർ റിസീവ്ഡ് എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി ഒരാള് എൻ വിദ്യയിലായിരുന്നു ഡൽഹിയിലായിരുന്നു, ഇപ്പൊ ബാംഗ്ലൂർ. ബാക്കി അങ്ങനെ പ്രൊവിൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്നോളജി മെഷീൻ ലേണിംഗ്. പുള്ളിയുടെ വർക്ക് ജപ്പാനിലാണ്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നു 5 വർഷം മുതൽ നമുക്ക് റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇതുവരെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ റോൾ ഇപ്പൊ എടുത്താണ് അത് കോമൺ ആയി വന്നത്. യൂസർ UX റൈറ്റിംഗ് എന്ന് പറഞ്ഞ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലൂടെ കണ്ട കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉണ്ടാവും, അത് എഴുതുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്. മൈ ഹൈലി ബീഡ്. ഇതിനൊന്നും ഐൻസ്റ്റീന്റെ ബുദ്ധിയുടെ ആവശ്യമില്ല. പക്ഷെ പ്രശ്നം വെച്ചാൽ നമ്മളത് കണ്ടിട്ടും കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇൻ ജനറൽ നമ്മൾ അതാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. എങ്ങനെ നമുക്ക് ഇതൊക്കെ കിട്ടുക എന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലി 3 രീതിയിലാണ് ടിങ്കറബ് നോക്കുന്നത്. ഒരെണ്ണം ലേണിംഗ് പ്രോഗ്രാംസ് ആണ്, 2 കമ്മ്യൂണിറ്റി ആണ്, 3 കരിയർ പാത്വേസ് ആണ്. ലേണിംഗിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ആണ് അതാണ്, പിയർ ടു പിയർ ലേൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും കൾച്ചറും ബിൽഡ് ചെയ്യാനുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാൻ പറ്റുന്നില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ വേറെ പല രീതികളായിട്ടോ ഈ ചോദിച്ചു പഠിക്കാനുള്ള ഒരു ഒരു എൻവയോൺമെന്റ് പഠിക്കാൻ പറ്റും, പഠിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇപ്പോഴും അത് ക്യൂറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസോഴ്സുകൾ ഉണ്ടാവും, ലേണിംഗ് റിസോഴ്സുകൾ. നമുക്ക് ഓരോ സാധനം പഠിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ ടൂളുകളും മെത്തേഡുകളും അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റുകളൊക്കെ ഉണ്ടാവും. ബാക്കി രണ്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ബൂട്ട് ക്യാമ്പാണ്, മേ ബി അടുത്ത മന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ടിങ്കർ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ലേണിംഗ് അറൗണ്ടിൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന കാര്യം ബൂട്ട് ക്യാമ്പ് ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് എൻട്രി ആപ്പ് അറിയായിരിക്കും, നമ്മളെ ലോലൊക്കെ PSC ഇട്ടത് എൻട്രി ആപ്പ് വെച്ചിട്ടാണ്, മറ്റേ കരിക്കിലുള്ള. അപ്പം അതിന്റെ VP of Engineering ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാണ് അതിന്റെ എഞ്ചിനീയറിംഗ് ടെക്നോളജി.
പുള്ളിക്കാരൻ വന്നിട്ട് ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ എങ്ങനെ സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്യണം, അതിന്റെ ഒരു ബൂട്ട് ക്യാമ്പ്. അപ്പൊ അത് കഴിഞ്ഞ ആൾക്കാർക്ക് പുള്ളിക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ നോക്കി. ബൂട്ട് ക്യാമ്പ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ട്രൂക്കോളർന്നു നമുക്ക് അങ്ങനെ ഇന്ത്യയിലോ വേൾഡിലോ എണ്ണം പറഞ്ഞ കമ്പനികളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടേക്ക് ബൂട്ട് ക്യാമ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ അവർ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞാൽ അവർക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ റിസോഴ്സ് ആണ്. അപ്പം മേ ബി നിങ്ങൾ കോളേജിൽ വന്നിട്ട് പിള്ളേരെ കുഞ്ഞു ലേണിംഗ് പ്രോഗ്രാം ഉണ്ടാവും, ചിലപ്പോൾ നമ്മളിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യും, കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കും, പിന്നെ ചെറിയൊരു ലേൺ ടു ലേൺ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാം ചെയ്യും, പിന്നെ നമ്മൾ തന്നെ കുറച്ച് റിസോഴ്സ് എടുത്ത് പഠിക്കും, പിന്നെ ടിങ്കറപ്പ് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം നമ്മളെ ബിൽ ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾക്കാർ പിള്ളേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഷെയിം എത്ര പിള്ളേർക്ക് കിട്ടിയടാ ഇവിടുന്ന് ഫിനിഷ് ചെയ്ത്, എത്ര പിള്ളേർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ബി എഫ് എച്ച് നാല് ടീം അപ്ലൈ ചെയ്തിരുന്നു, മൂന്ന് ടീം സബ്മിറ്റ് ചെയ്തു, മൂന്ന് ടീമിന് തന്നെ കിട്ടി ചെയ്തു. അപ്പൊ മേ ബി ഇടക്കപ്പെങ്കിലേ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇന്ത്യയിൽ ഷെയർ ചെയ്യുന്നത് ഭയങ്കര നല്ലതായി. ഓരോരുത്തർ എന്താ പഠിച്ചത്, എങ്ങനെയാ ചെയ്തതെന്നൊക്കെ. അപ്പം അപ്പം പ്രൊജക്ട്സ് നല്ലത് അതാണ് എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ പഠിച്ചിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യാം. അപ്പൊ അതാ പറഞ്ഞിട്ട് നേരത്തെ ആ നേരം ആൾക്കാരുടെ ഒരു കാലത്ത് ആൾക്കാർ ഡിഗ്രിക്ക് പോലെ തന്നെ വലിയ കാര്യം, അത് കഴിഞ്ഞ പിന്നെ പി ജി ആയി, അത് കഴിഞ്ഞപ്പോഴേക്ക് കാലം കൂടുന്ന പിന്നെ പിന്നെ നിങ്ങൾക്ക് പറയണം കുറച്ച് കോഡിങ്ങോ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും സാധനങ്ങൾ കോളേജ് അല്ലാണ്ട് പഠിച്ചിട്ടുണ്ടെന്ന്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കോഡിംഗ് ഒക്കെ അറിയുമെന്നുള്ളത്. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു കാര്യം കാണിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ക്രെഡിൽ ജോലി കിട്ടിയൊക്കെ ഓനോട് ഓനും ഏടാ പഠിച്ചത്, എന്താ പഠിച്ചത്, എന്താ യൂസ് ചെയ്തെന്ന് ചോദിച്ചില്ല, ഓനോ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു, ഇതാണ് എന്റെ കൈ, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വേണ്ടി എടുത്തു. അപ്പം ഇൻ ജനറൽ പ്രൊജക്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു പുതിയ കാര്യം പഠിച്ചിട്ട് അതിന് വെച്ചിട്ട് കുഞ്ഞൊരു ടൂളോ എന്തെങ്കിലും സാധനം ചെയ്യുന്നതെങ്കിൽ പ്രൊജക്ട്സ് ഉണ്ടാവും. കമ്മ്യൂണിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ആംഗിൾ കമ്മ്യൂണിറ്റിയാണ്. കോഡ് ക്ലബ് എന്ന ബേസിക്കലി നമ്മുടെ ക്യാമ്പസ് കമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ്, അതായത് കോഡ് ക്ലബ് ആണ്. അപ്പം ഇപ്പം ഇപ്പൊ അറൌണ്ട് 50 കോളേജുകളിൽ എന്തുണ്ട് ടിങ്കറപ്പിന് ക്യാമ്പസ് കമ്മ്യൂണിറ്റികൾ. പിന്നെ അതുപോലെ തന്നെ ഇവന്റ്സുകൾ ഉണ്ടാവാറുണ്ട്, അതായത് ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ മന്ത്ലി ഒരു മീറ്റപ്പ് ഉണ്ടാവാറുണ്ട്. എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ടിങ്കറപ്പിന്റെ ഡിസ്കോഡില് ഗേൾസ് കോവ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്. അവിടെ എന്തുണ്ടാവുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് ക്യാമ്പസിലുള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ ഓൾറെഡി വർക്ക് ചെയ്ത പെൺകുട്ടികളും വന്നിട്ട് അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അതായത് ഓൾറെഡി ഡിസ്കോഡുള്ള ആൾക്കാർക്ക് അത് അവെയിൽ ചെയ്യാൻ പറ്റും, അത് ഭയങ്കര പരിപാടിയായിരിക്കും. അടുത്ത മന്ത് മുതൽ മേ ബി ഈ മന്ത് അല്ല അടുത്ത ആഴ്ച മുതൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഡിസ്കോഡിൽ അതായത് പബ്ലിക് ഡിസ്കോഡിൽ ഇതുപോലത്തെ ലേണിംഗ് പ്രോഗ്രാംസും ആക്ടിവിറ്റീസും കൊണ്ടുവരാൻ നോക്കും. നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്കോഡാണ് മെയിൻ പ്ലാറ്റ്ഫോം ആയിട്ട്, ഇൻഫർമേഷൻ കൊടുക്കാണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഡിസ്കോഡാണ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം. ക്ലോസ് ടു 5000 ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. പിന്നെ നെറ്റ്വർക്കിംഗ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ആൾക്കാരെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നെറ്റ്വർക്കിംഗിലൂടെ പോസിബിൾ ആകുന്നത്. അപ്പം നമ്മൾ അത് പറയണ്ടേ, നമ്മൾ കാണുന്നേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെയൊക്കെ പോസിബിൾ ആണെല്ലാവരും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എന്താണ് ഇപ്പം വേൾഡിലെ നിങ്ങൾക്ക് ഫാബിലാബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമുക്കൊരു ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ആയിട്ട് ഉണ്ടെങ്കിൽ അപ്പം പോയിട്ട് അതിന്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ റോബോട്ട് ഉണ്ട് അടിപൊളി ആണെന്നാൽ നമുക്ക് അവിടെ പോയി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് നടത്താൻ ആ ലാബ് നടത്താൻ കേപ്പബിൾ ആയ വേൾഡിൽ ഏറ്റവും യങ്സ്റ്റ് ആൾ ടിങ്കറബിൾ ആണ്, സാരംഗ് സുമേഷ് എന്ന് പറയും, അവൻ ആറാം ക്ലാസ്സിലാണ് ഈ സാധനം. അതുപോലെ ജെയ്ഡൻ ഉണ്ട്, പുള്ളിക്കാരൻ 9th ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോയില്ല, ഇപ്പൊ 10th ക്ലാസ്സിൽ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. പുള്ളിക്കാരൻ ഇപ്പം MIT ഉണ്ട്, USലുള്ള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഗ്ലോബലി ഏറ്റവും പോപ്പുലർ യൂണിവേഴ്സിറ്റി, അവിടെ റിസർച്ച് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ മാസം 10,000-30,000 രൂപയൊക്കെ ഉള്ള സ്കോളർഷിപ്പ്, അല്ല സ്കോളർഷിപ്പ് അല്ല ഇന്റേൺഷിപ്പ് കിട്ടിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കാണുന്ന ഇവരോട് സംസാരിക്കുന്നേരം നമ്മള് ജനറലി കേൾക്കുന്നത് ഇതൊക്കെ പത്രത്തിലൊക്കെ കാണുന്നേരോ ഇവരൊക്കെ അത്ര ബുദ്ധി ഉണ്ടായി നമ്മൾ അങ്ങോട്ട് തകർത്തേനെ, ഇതുപോലൊന്നും നമ്മൾ ആയില്ലല്ലോ, അടുത്ത പ്രാവശ്യം ജനിക്കുന്നവരെ അങ്ങനെ ആവാലോ എന്നൊക്കെ ചെയ്യാൻ, ഇതൊന്നും ബുദ്ധിയുടെ കാര്യമൊന്നുമല്ല, അത് ഒരു 10 ഒരു വർത്താവ് നമ്മൾ അടിക്കുന്നതിനെക്കാട്ടിലും മോശമായിട്ട് അടിക്കുന്ന ആൾക്കാർ. പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഒക്കെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാനുള്ള മിസ്സാണ്. പിന്നെ അവസാനത്തതും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയർ പാത്ത് വയസ്സാണ്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലാസ്റ്റ് ഇയർ വരെ നമ്മൾ ആ കൂടി ഹയർ ഹാക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു കുഞ്ഞ് ഹാക്കത്തോൺ നടത്തിയിട്ട് കുറച്ച് പിള്ളേർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതല്ലാതെ അഡോക്ക് ആയിട്ട് ഇപ്പം ലാസ്റ്റ് ഒരു 2 ദിവസം എടുക്കുകയാണെങ്കിൽ ഞാനൊരു 4 ആക്കെങ്കിലും ജോലി റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊള്ളാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി വരുന്ന റെഫറല്ല. അപ്പം
ചിലപ്പോൾ എന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനത്തെ ഒരു ജോലിക്ക് ഒരാളെ വേണം, വേറെ 10,000 ആൾക്കാരൊന്നും വേണ്ടി ഒരാൾ കണ്ടാലൊക്കെ. അപ്പം നല്ല ആളുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കും, നല്ല ടിങ്കറപ്പ് കണക്ട് ചെയ്ത് കൊടുക്കും. ഇത്രയും കാലം അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലായിരുന്നു. മേ ബി ഈ വർഷം മുതൽ അത് 4 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഹയർ ഹാക്ക്. നിങ്ങൾക്ക് ഒരു ബേസിക് ടെക്നോളജി സ്കില്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഡിഫറൻസ് ഒക്കെ മെന്റേഴ്സിലൂടെ 1-on-1 ആയിട്ട് ഞാൻ മെന്ററും നിങ്ങളും മാത്രമായിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളെ പറ്റി ഇൻപുട്ട് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന സ്കില്ല് കുറവുള്ളത് അതിനെപ്പറ്റി പറഞ്ഞ് അതെങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ടോട്ടലി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പോ ജോലിയോ കണ്ടുപിടിച്ച് തരുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആവുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മേ ബി ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ഡൗൺ ദ ലൈൻ അത് ഉണ്ടാവുമായിരിക്കും. അപ്പം ഇൻ ജനറൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഭയങ്കര സ്കെയിലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം അത് പറഞ്ഞു ബിൽഡ് ഫ്രം ഹോമിന് 1,600 കുട്ടികൾ ഫ്രം അക്രോസ് കേരള അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു 590 ടീമിൽ ഒരു 40 ടീം അല്ലാത്ത എല്ലാ ടീമും അവസാനം വരെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ടീമിന് ആക്ച്വലി കിട്ടില്ല അവരെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ എന്നാലും അവർ അത്രയും സാധനം പഠിച്ച് അവിടെ എത്തിച്ചത്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒത്തിരിക്കുന്നത്. അപ്പം ഒന്ന് ഉത്സാഹിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു 3 മാസം 6 മാസം ഉത്സാഹിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്ന അത്ര പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്കത് അറിയാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ അഗൈൻ പിന്നെ പറയുന്നു ഈ ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സിന് മാത്രം ആക്സസിബിൾ ആയ കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് അവർ പ്രോഗ്രാമേഴ്സ് അല്ല, പക്ഷെ അവർ ടെക്നോളജി ടൂൾസ് യൂസ് ചെയ്യും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് അതല്ലേ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ നമുക്ക് പറഞ്ഞു ഒരുപാട് നോളജിലേക്ക് ആക്സസ്. ആ പറഞ്ഞുകൊണ്ട് ടെക്നോളജിയുടെ ബേസിക് നോഹാവ് അറിയാം, ടെക്നോളജി ടൂൾസ് അറിയാന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലിയിലേക്ക് പോസിബിലിറ്റീസിലേക്ക് ആക്സസ്. അപ്പം പലപ്പോഴും അല്ലേ ഇതൊന്നും നമ്മുടെ തെറ്റോണ്ടല്ല, ഇതൊന്നും ഇത്രയും ആയിട്ട് നടക്കാത്തത് മേ ബി അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവും. അത് അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ ഇനിയെങ്കിലും ക്യാമ്പസ് ലീഡ് സർക്കിളിലെ എല്ലാ ആൾക്കാരും ഒന്ന് ഉത്സാഹിച്ചിട്ട് ഇനിയെങ്കിലും നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെ. അഫ്കോഴ്സ് നമ്മളിങ്ങനെ ഡിജിറ്റൽ സ്കിൽസിന്റെ ഹാക്കത്തോണൊക്കെ നമുക്ക് എന്തായാലും ഒരെണ്ണം കോളേജിൽ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പൊ ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുണ്ട്, ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല എന്നുള്ളൊരു തോട്ടിൽ ആൾക്കാർ. അപ്പൊ ഒരു സ്റ്റോറി കൂടി വേണ്ടി പറയാൻ നിർത്താം. നമുക്ക് അറിയുന്ന ഒരു പുള്ളിക്കാരുണ്ട്, പുള്ളിക്കാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സിന് ടോപ്പ് റാങ്കർ ആയിരുന്നു. പിന്നെ ചെന്നൈയിൽ അടയാറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൽ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എന്താണ് വേൾഡ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നതിന് എക്കണോമിക്സിന്റെ പി ജി ചെയ്യുന്ന സ്ഥലമാണ്. എന്നിട്ട് അവിടെ അപ്പം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിട്ട് പുള്ളിക്കാർ അവിടെ പോയിട്ട് പി ജി ചെയ്തു. എന്നിട്ട് പുള്ളിക്കാർക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് ഡെലോയിറ്റിലോ സംതിങ് ആണ്, മാസം 1,00,000 രൂപ എങ്ങാനും സ്റ്റൈപ്പൻഡ് ഉണ്ട്, 3 മാസം 6 മാസത്തിനെങ്ങാനും പരിപാടിയാണ്. എന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാർ ഭയങ്കര ക്വാളിഫൈഡ് ആണ്, ഭയങ്കര ഉഷാറാണ്. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് അവസാനം ചോദിച്ചു അല്ല അപ്പം പിന്നെ ബാക്കി ടൂളുകളും കാര്യങ്ങളും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ടെക്നോളജി ഒക്കെ അറിയാമല്ലോ ചോദിച്ചു. ഐ മീൻ കാരണം പുള്ളിക്കാരി പുള്ളിക്കാരുടെ ആ ഡൊമൈനിൽ അത്രയും എക്കണോമിക്സിൽ അത്രയും നോഹം ഉള്ളത് കൊണ്ട് അത് ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ അവസാനം ജനറലി ഇങ്ങനെ ചോദിക്കല്ലോ, അങ്ങനെ ചോദിച്ചതാ പുള്ളിക്കാരി പറഞ്ഞു. അത് പിന്നെ മെയിലൊക്കെ അപ്പം ആറ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ഷൻസും പ്രെഡിക്ഷൻസും അനാലിസിസും ഒക്കെ ചെയ്യുന്നത്. അപ്പം അത് പുള്ളിക്കാർക്ക് അറിയില്ലേ. എന്നിട്ട് പുള്ളിക്കാരി ഓപ്പർച്യൂണിറ്റി പോയി. എന്നാൽ മാസം അത് പി ജി പഠിക്കുന്ന സമയത്ത് മാസം 1,00,000 രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാർക്ക് മിസ്സായിപ്പോയി. അപ്പം പുള്ളിക്കാരിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പറായിരുന്നു, ഞാൻ കോളേജിലും ടീച്ചേഴ്സിലും ഒക്കെ പെറ്റായിരുന്നു, എന്നിട്ട് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ ഈ സാധനം കുടുങ്ങി പഠിച്ചാൽ. കാരണം പഠിക്കാനാണെങ്കിൽ ഞാൻ പണ്ടേ പഠിക്കാം, ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് അതുകൊണ്ട് പഠിക്കാൻ തന്നെയാണ്. പക്ഷെ ആരും പറഞ്ഞില്ലായിരുന്നു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഇതറിയാത്തതുകൊണ്ട് പോയിരുന്നു. അപ്പം ഫിംഗർഅപ്പില് കോഡിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാർ, പ്രോഗ്രാമിംഗ് പൈത്തൺ പഠിക്കാൻ വരുന്ന ആൾക്കാർ, പി എച്ച് ഡി ചെയ്യുന്ന ആൾക്കാരില്ല, ഹ്യൂമാനിറ്റീസിലും ആന്ത്രപ്പോളജിയിലൊക്കെ. അപ്പം എനിക്ക് ഇതുവരെ ഒരു ബന്ധമില്ല മനുഷ്യൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, കൾച്ചറുകളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ. പക്ഷെ റിസർച്ച് ചെയ്ത സമയത്ത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക്, അതായത് ഇതൊക്കെ പറഞ്ഞതിന്റെ ബിയോണ്ട് എന്തെങ്കിലും ഒരു പണിക്ക് ഭയങ്കര ഇനിയുള്ള കാലത്ത് ഡെപ്തിൽ പോവാൻ പോവാണെങ്കിൽ ഒരു ബിറ്റ് ഓഫ് കോഡിങ്ങും നമുക്ക് അറിയൽ ഭയങ്കര കുറവ് എന്നാ. അത് ഇപ്പൊ ഞാനത് നിർബന്ധിക്കുന്ന പറയുന്നുമല്ല, പക്ഷെ അത് സംഭവത്തിന് വേണ്ടി വരും. അപ്പം പറ്റുന്ന മറ്റു ആൾക്കാർക്ക് ഇപ്പം അതാ പറഞ്ഞത് വെച്ചാൽ എന്റെ കോഫൗണ്ടർ ട്രൂ കോളറിന്റെ പ്രൊഡക്ട് മാനേജർക്ക് ആയ ആദ്യത്തെ അവന് കോളേജിൽ കോഡിംഗ് പഠിപ്പിച്ചിട്ടില്ല, അവൻ സ്വന്തം പഠിച്ചിട്ടില്ല. അപ്പം അപ്പൊ ഞാനും കോളേജിൽ പഠിപ്പിച്ച സാധനം വെച്ചിട്ട് നല്ല ആപ്പ് ഉണ്ടായി. അപ്പൊ ഇൻ ജനറൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ കോളേജിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ട്, അവർ പോയത് അവർ പഠിച്ച് ബി എ ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് നോളജ്, അതായത് ഈ ഇപ്പൊ ആണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യുന്നത്,
ഈ ആന്ത്രപ്പോളജി അറിയുന്ന ആൾക്കാരുടെ ആൾക്കാരാണ്, ടെക്നോളജി അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ക്രോസ് സെക്ഷനിൽ നോളജ് ഉണ്ടെങ്കിൽ ഭയങ്കര പോസിബിലിറ്റി, ഇൻ ഷോർട്ട് ഒരു ഭയങ്കര വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. എല്ലാ എനിക്കുള്ള ഗൂഗിൾ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ തപ്പുന്ന കാര്യങ്ങൾ പലതായിരിക്കും. എന്റെ റീസൺ വെച്ചാൽ നമുക്ക് അറിയുന്നതായിരിക്കും, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്ന് ഉത്സാഹിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. ക്യാമ്പസ് കമ്മ്യൂണിറ്റികൾ, അങ്ങനെ ക്യാമ്പസ് കമ്മ്യൂണിറ്റികളാണോ ജനറലി തിങ്കറപ്പ് പോലത്തെ ബാക്കി കമ്മ്യൂണിറ്റികളാണെങ്കിലും ഇതുപോലെ നമുക്ക് സ്കെയിലിൽ ഉത്സാഹിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്പേസ് ആണ്. അപ്പം ഞാൻ ഒരു സാധനം കൂടി കാണിച്ചു നിർത്താം. ഇതിപ്പോ ടിങ്കറപ്പിന്റെ ഡിസ്കോർഡ് ആണ്, ചിലപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാർ ഇതിൽ കാണില്ല. അപ്പം ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കുറെ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ അറിയാനും ചോദിക്കേണ്ട കുറെ കാര്യങ്ങൾ ചോദിക്കാനും ഇവിടത്തെ ഇപ്പം മിക്കവാറും നെക്സ്റ്റ് വീക്കും വരെ ഉണ്ടാവും. പക്ഷെ അടുത്ത വന്ന് മുതൽ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും ഈവനിങ് 8 to 9 ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടാവും. എന്തെങ്കിലും പുതിയ ഇങ്ങനൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചുമ്മാ കയറി കേൾക്കുക, ആൾക്കാർ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പുതിയ ജോലിയെ പറ്റി പറയണം, പുതിയ ഓപ്പർച്യൂണിറ്റി പറ്റി പറയണം, അവർ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയെ പറ്റി പറയും. വെറുതെ കേൾക്കും. കുറച്ചു കാലം കേൾക്കുന്നതിന് നമുക്ക് തോന്നിയിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾ ഓരോ സ്ഥലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷോക്കേസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിലുള്ള നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ചെയ്ത ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അപ്പം എന്താ ഈ പുള്ളിക്കാരൻ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊച്ചാണത്, ലൈക് ചെറിയതാ, ഭയങ്കര കുഞ്ഞു പ്രായം. അപ്പം ഇതുപോലെ ഓരോരുത്തരും അതാ ഇതിപ്പോ ഒരാൾ എഴുതിയ ബ്ലോഗാണ്. അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ കുറെ കുറെ കാര്യങ്ങൾ ചെയ്യും വരെ ചെയ്യാൻ പറ്റും, നമുക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതല്ലോ ഇത് ഇതെന്ന് വെച്ചാ അതല്ല നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ചെയ്യുക. അതായത് വാക്സിൻ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ കൃത്യമായ വാക്സിൻ അലേർട്ടുകൾ കിട്ടാനുള്ള ആപ്പ് ഉണ്ടാക്കിയത് മുഹൈമിനാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിപ്പോ വിസിബിൾ അല്ല, ഗേൾസ് പവർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ള തന്നെയുള്ള ഒരുപാട് പെൺകുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അവരുടെ ചലഞ്ചിനോട് സോൾവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെയും ഓരോ ലാംഗ്വേജിലും ഡൗട്ടൊക്കെ ചോദിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെ കുറെ കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ ഭയങ്കര സ്കെയിൽ രക്ഷപ്പെടാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിത് അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല ഭയങ്കര മോശമല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ജനറലി പറയാനുള്ളത്. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണേ ചോദിക്കാം. പൊതുവെ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരിക്കും ചോദിക്കാം. ഞാനും ഒരു പരിപാടിക്ക് പോയാൽ ഡൗട്ട് ഒക്കെ ചോദിക്കാൻ ഭയങ്കര കുറവ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആക്ച്വലി മേർക്ക എന്റെ ഫസ്റ്റ് റോൾ ആയിരുന്നു മേർക്ക എന്ന് വിളിക്കരുത് എന്നുള്ളത്. സോറി, അല്ല മെഹർക്ക എന്റെ ഫസ്റ്റ് റോള് മെഹർക്ക എന്ന് വിളിക്കരുത് എന്നുള്ളതാണ്. മെഹർ എന്ന് വിളിക്കുന്നതാണ് എപ്പോഴും താല്പര്യം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങക്ക് ഇപ്പം ടിങ്കഹബ് എന്താ, ടിങ്കഹബ് സിയാസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. സോ ഇത് ബേസ്ഡ് ആയിട്ട് ഇനി എന്തെങ്കിലും മെഹർക്കന്റെ ബ്രൗസർ ഉണ്ടാക്കിയ സ്റ്റോറി അത് നമുക്ക് വിശാലമായിട്ടൊരു ദിവസം ഡിസ്കോർഡില് വർത്താനം പറയാം. അടുത്ത പ്രാവശ്യം ഞാനത് ചെറുതായിട്ട് ബ്ലോഗ് എഴുതിയിരുന്നത്, ബാക്കിയുള്ള നമുക്ക് വിശാലമായിട്ട് കഥ പറയാം. എന്നാലും നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു മോട്ടിവേഷൻ. ഒരു മണിക്കൂറായി ഞാൻ അവിടെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അതായത് ഒന്ന് ഉത്സാഹിച്ചേ, അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ടൊന്നും ഇല്ല. അയ്യോടെ തത്തറ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ കുട്ടികൾ പറയാം. വലിയ കഥ നമുക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാം, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. പക്ഷേ അത് ലോങ് കഥയാണ്, അതാണ്. ഇൻ ജനറൽ നമ്മളൊരു ബ്രൗസറിന്റെ ആപ്പ് ഉണ്ടാക്കിയതാണ്, ഒരു സെക്യൂർ ബ്രൗസറിന്റെ ആപ്പ്. അല്ലെങ്കിൽ ഉടായ്പ തട്ടിപ്പായിരുന്നു അത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസറിന്റെ സെഷൻ കഴിയുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കളയും. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങളെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഭയങ്കര നല്ലതായിരിക്കും. കുറെ ആൾക്കാരാണ് അത് ഭയങ്കര സ്പീഡാണ്. അതെങ്ങനെ സ്പീഡ് നയിക്കിപ്പോയി അത്. മേ ബി ഒരു ദിവസം ഞാൻ ആ കഥ പറയും. ഓ ആ പറ
അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹലോ ഫൈനൽ സെക്ഷനിലേക്ക് കടക്കാം. ഹലോ, ഇപ്പം ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ എല്ലാരും പഠിച്ചിരിക്കേണ്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് പ്രധാനമായിട്ടും അതായത് ബേസ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഇപ്പം കോളേജ് ലെവൽ സ്റ്റുഡൻസ് ഇപ്പൊ പഠിച്ചു തേർഡ് ഇയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ജനറൽ സാധനമല്ല, പക്ഷെ ആർക്കാണെങ്കിലും ഈ ഈ മന്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് മോൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ, അഞ്ചാം ക്ലാസ്സിലെ സർക്കിൾ വരയ്ക്കുന്ന ഇക്വേഷൻ അറിയുന്ന ആൾക്ക് ആർക്കും പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ട് പൈതൻ യൂസ് ചെയ്തിട്ട് ആൾ പഠിക്കുന്ന ശേഷം പ്രോഗ്രാം കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ഇൻ ജനറൽ പൈതൻ ഒരു ഭയങ്കര സംഭവമാണ്. പിന്നെ ജനറലി ടെക്കറൗണ്ട് ആണെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് രണ്ടോ മൂന്നോ കൈൻഡ് ഓഫ് റോളുകളായിരിക്കും, ഒരെണ്ണം പൈതൻ വെച്ചിട്ട് ബാക്ക് എൻഡ്, പിന്നെ അതുപോലെ റിയാക്ട് എല്ലാം വെച്ചിട്ട് ഫ്രണ്ട് എൻഡ്, പിന്നെ ആപ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ കോട്ട്ലിനോ ഫ്ലട്ടറോ സംതിങ് പ്രോസസർ എന്തെങ്കിലും ഒരു സാധനം എന്നുള്ള ജനറലി ഉണ്ടാവാറ്. ഡെഫിനറ്റ്ലി അറിയുന്ന ഒരു സാധനം എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഒന്ന് അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ HTML CSS വെച്ചിട്ട് ഫ്രണ്ട് എൻഡോ അല്ലെങ്കിൽ പൈതണ്ട് എന്തെങ്കിലും വെച്ചിട്ട് ബാക്ക് എൻഡോ ബിൽഡ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് എന്തെങ്കിലും കുഞ്ഞു പ്രൊഡക്റ്റ് കുഞ്ഞു പ്രൊജക്റ്റ് എങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഇത് പറഞ്ഞോണം ഞാനിതൊരു ബ്ലോഗ് ഇവിടെ കമന്റിലിട്ടുണ്ട്, അത് നമ്മൾ ആദ്യം ലവ് കാൽക്കുലേറ്റർ ഉണ്ടാക്കിയ ഒരു കഥയാണ്, അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ കഥയാണ്, നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്ന. അത് വേറെന്തോ ആവശ്യത്തിലുള്ള ഒരു സാമ്പിൾ ആപ്പ് ഉണ്ടായിരുന്നു, അതായത് പിസ ഓർഡർ ചെയ്യാണ്, അത് ഞങ്ങൾ ഇങ്ങനെ കറക്കി കുത്തി എടുത്തിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ഡേ നമുക്ക് ഫുൾ എല്ലാം തികച്ച ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഉള്ളൊരു ആപ്പിന്റെ സാമ്പിൾ എടുക്കാം, എന്നിട്ട് എഡിറ്റ് ചെയ്യും. ഇത് പിസ ഓർഡർ ചെയ്യുന്ന ആപ്പേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് എഡിറ്റ് ചെയ്തിട്ട് ലവ് കാൽക്കുലേറ്റർ ആപ്പാക്കി. ലവ് കാൽക്കുലേറ്റർ ആപ്പിൽ ഇന്ന് രണ്ടാൾക്കാരെ പേര് ഏതാണ് സ്ഥലം ഉണ്ട്, പിന്നെ ഒരു കാൽക്കുലേറ്റർ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ അവർ തമ്മിലുള്ള എത്ര സ്നേഹം ഉണ്ടെന്ന്. അപ്പോ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് നമുക്ക് ഒന്നും അളക്കാൻ പറ്റുന്ന ബന്ധപ്പെട്ടില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാത്തിലും ഉണ്ട് റാൻഡം എന്ന് പറഞ്ഞ ഫങ്ക്ഷൻ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു നമ്പർ കാണും. അപ്പം നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് വേറെ ആളെ പേര് എന്ന് വെച്ചു, അപ്പോ എന്താ വെക്കുക, നമുക്ക് എന്തായാലും ഇഷ്ടമുള്ള ആളുണ്ടോ നമ്മൾ മറ്റേ പേര്, അപ്പൊ 50% എന്തായാലും, അപ്പൊ 50% പ്ലസ് വേറെ 0-50 ഇടയ്ക്കുള്ള 1% കൂടി ആഡ് ചെയ്തിട്ട് നമ്പർ എടുക്കും. ഇതായിരുന്നു ആ ടെക്നോളജി. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റായിരുന്നു, ക്ലാസ്സിലൊക്കെ ആൾക്കാർ ഫുള്ള് അടിപിടി സീന വരായിരുന്നു, ഇത് ഭയങ്കര സത്യമുള്ള ആപ്പാന്നും ഇത് ഭയങ്കര പ്രശ്നമുള്ള ആപ്പാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ആകെ കൂടി ഒരു ലൈൻ കൂടാണ്ട്. അപ്പൊ പക്ഷെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് ഭയങ്കര ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ്. അപ്പം ആകെ കൂടി അതിൽ ഒറ്റ ലൈൻ കൂടാണ്, അത് വെച്ച് ഈ ആപ്പ് ഉണ്ടാക്കി, ആരും ഉണ്ടാക്കിയ ഒരു സാമ്പിൾ ആപ്പിനെ എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ ലൈൻ കൂടി വെച്ച് ഈ ആപ്പ് ഉണ്ടാക്കി, അതാണ് എന്റെ ഫസ്റ്റ് ആപ്പ്. അപ്പൊ അങ്ങനെ ചെയ്യാവുന്ന വിഷയങ്ങൾ മാത്രമാണ്, ഒന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫിഗർ ഔട്ട് ചെയ്യാവുന്ന വിഷയമാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രൊജക്ട് ഉണ്ടാക്കുന്നത്, ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പൈതൺ HTML പോലത്തെ സാധനങ്ങൾ. US, ലണ്ടൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല ഇന്റേൺഷിപ്സ്, കോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റിയ നല്ല വെബ്സൈറ്റ്സ് അങ്ങനെ. ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞ സൈറ്റ് ഭയങ്കര അതാണ് എല്ലാ സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. താങ്ക് യു. സോ ഫോർ വോട്ട് ഓഫ് താങ്ക്സ് ഐ ഇൻവൈറ്റ് ഫാത്തിമ അലി, കോ കൺവീനർ ഓഫ് ടെക്സിയസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോം, ഫോമിൻ്റെ ലിങ്ക് ഇൻ കോൾ മെസ്സേജസിലുണ്ടാവും, സോ പ്ലീസ് ഫിൽ ഔട്ട് ദാറ്റ് ഫോം. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ആ സിൻസിയർ താങ്ക്സ് ടു മിസ്റ്റർ മൂസ മെഹർ MP, കോ ഫൗണ്ടർ ഓഫ് ടിങ്കർ ഹബ് ഫോർ ഗിവിംഗ് എക്സലൻറ്റ് കവറേജ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ടു ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ഹിയർ യുവർ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് വിച്ച് ഡെഫിനറ്റ്ലി എൻകറേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ് അസ്. Also, I thank the team for conducting this event, without whom this won't be possible. So guys, please fill out the form. അപ്പം നമ്മുടെ അറ്റ് ടിങ്കർ ഹബ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ അറ്റ് മെഹർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡിസ്കോർഡിൽ കാണും, ഓഫ് കോഴ്സ് നമുക്ക് ബാക്കിയുള്ള പറ്റുന്ന. അപ്പം കണ്ടതിൽ സംസാരം ഒരു സൈഡോട്ട് മാത്രം ആണ് അതിൽ സംസാരിച്ചത്, ചെന്നാലും സന്തോഷം. അപ്പം ടാറ്റ.